ആദ്യമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനും അതിനോടനുബന്ധിച്ച് ഒരു ക്ലാസ് എടുക്കാനുമായി എന്നെ ഇവിടെ ക്ഷണിച്ചതിന് പരിഷത്തിൻ്റെ ജില്ലാ ഭാരവാഹികൾ രമേശ് സാറ്, എനിക്ക് പരിചയമുള്ള ഒരുപാട് മുഖങ്ങൾ, അതോടൊപ്പം എന്നെ കേൾക്കാനായി ഇവിടെ എത്തിയിരിക്കുന്ന ഇത്രയും പരിഷത്തിൻ്റെ പ്രവർത്തകർ എല്ലാവരോടും എൻ്റെ നന്ദി ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. വളരെ സന്തോഷമുണ്ട്. സാധാരണ ഇതിൽ പരിഷത്തിൻ്റെ ജില്ലാ സമ്മേളനങ്ങളിൽ പലയിടത്തും പോയിട്ടുണ്ട്. എറണാകുളത്തും അങ്ങനെയൊക്കെയുള്ള വടക്കൻ ജില്ലകളിലാണ് ഞാൻ കൂടുതൽ പോയിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു തെക്കൻ ജില്ലയിലേക്ക് വരുന്നത്. ഒന്ന് രണ്ട് ക്ഷമാപണങ്ങൾ കൊണ്ട് തുടങ്ങാമെന്ന് തോന്നുന്നു. ഞാൻ വളരെ ക്ഷീണിതനാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഇന്നലെ വൈകിട്ട് ഒരു 4 മണിക്കൂറോളമുള്ള ഒരു ഡിബേറ്റ് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിൽ തിരിച്ചു ചെല്ലുന്ന 1 മണിക്കാണ്. 1 മണിക്ക് അവിടെ വീട്ടിൽ ചെല്ലുന്നു, ഒരു 2-3 മണിക്കൂർ ഉറങ്ങുന്നു, 5 മണിക്ക് വീണ്ടും എഴുന്നേക്കുന്നു, കൊല്ലത്ത് വരുന്നു, വീണ്ടും തിരിച്ച് ഇവിടെ വരുന്നു. അപ്പോൾ ഉറക്കമില്ല, അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടി ആയതുകൊണ്ട് എത്തണമെന്നുള്ള ഒരു നിർബന്ധമുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനാണ് ഉദ്ദേശിച്ചിരുന്നത്. കുറേ വീഡിയോസും സൗണ്ട് ക്ലിപ്പിംഗും ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരെണ്ണമായിരുന്നു. പക്ഷേ ഇവിടെ അതിനുള്ള സാങ്കേതികമായിട്ടുള്ള പരിസ്ഥിതികൾ അത്ര സഹായകമല്ല, അതുകൊണ്ട് അത് ഉപേക്ഷിക്കുകയാണ്. അപ്പം ഞാനൊരു പ്രസംഗം എന്ന നിലയിൽ കുറച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് കരുതുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ മതം തിന്നുന്ന മനുഷ്യൻ എന്നുള്ള പ്രസൻറ്റേഷൻ ഇവിടെ സാധിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ ക്യാൻ ടോക്ക് അബൌട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ മതം തിന്നുന്ന മനുഷ്യൻ എന്നുള്ളത്? ഇപ്പം എനിക്ക് തോന്നുന്നു ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, യുക്തിവാദി സംഘങ്ങൾ, അതേപോലെയുള്ള സയൻസ് പുരോഗമന സംഘങ്ങൾ, ഇവരെല്ലാം ആവശ്യം പറയേണ്ട കുറേ കാര്യങ്ങൾ, പ്രചരിപ്പിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് നമ്മുടെ ആർട്ടിക്കിൾ 51 ഉണ്ട്, AH, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഓഫ് ദ സിറ്റിസൺ. അത് പറയുന്നത്, ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവരി ഇന്ത്യൻ സിറ്റിസൺ ടു പ്രൊമോട്ട് സയൻറ്റിഫിക് ടെമ്പർ, സ്പിരിറ്റ് ഓഫ് എൻക്വയറി, ഹ്യൂമനിസം ആൻഡ് റീഫോം. ഇത് 4 കാര്യങ്ങളും കൃത്യമായി പ്രചരിപ്പിക്കുന്നതിൽ നമ്മളുടെ കേരളത്തിലെ പുരോഗമന സംഘടനകൾ വിജയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ സമൂഹത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്, ഇല്ല എന്ന് മാത്രമല്ല വലിയ തോതിലുള്ള പിന്നാക്കം പായൽ നടന്നിരിക്കുന്നു. അപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം, പരിഷത്തിൻ്റെയോ യുക്തിവാദികളുടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ മാത്രം ചുമതലയാണോ ഈ സമൂഹത്തെ നേർവഴിക്ക് നയിക്കേണ്ടത് എന്നൊരു ചോദ്യം വരാം. തീർച്ചയായിട്ടും അല്ല. ഒരു ഏജൻ്റ് എന്ന നിലയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുന്ന ചില ബൗദ്ധികമായിട്ടുള്ള ഗ്രൂപ്പുകളാണ് ഇത്തരത്തിലുള്ള പരിഷത്ത് പോലെയുള്ള സംഘടനകളോ അല്ലെങ്കിൽ യുക്തിവാദികളോ അല്ലെങ്കിൽ സയൻസ് ഫൗണ്ടേഷൻസോ ഒക്കെ എന്നാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിലുള്ള ബൗദ്ധികമായിട്ടുള്ള ഒരു ഇൻപുട്ട് സമൂഹത്തിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരു കറണ്ട് ഓഫ് ഐഡിയസ്, ആശയങ്ങളുടെ ഒരു ധാര, സമൂഹത്തിൻ്റെ പുരോഗതിയെ സഹായിക്കുന്ന ആശയങ്ങളുടെ ഒരു ധാര യുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ ഇത്തരം സംഘടനകൾക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളൊരു കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പിന്നാക്കം പാഞ്ഞ ഒരു സമൂഹവും ഒരു ജനതയുമാണ് നമ്മുടേത്. പ്രധാനമായിട്ട് ഞാൻ ഇന്നലെ ഒരു ഡിബേറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ ചിദാനന്ദപുരി എന്ന് പറയുന്ന അദ്വൈത ആശ്രമത്തിലെ കുളത്തൂർ പുള്ളിയായിട്ടാണ് ഡിബേറ്റ് ചെയ്തത്. ഡിബേറ്റ് ഇറ്റ് വാസ് ഓൺ ഗീത. ഗീത ജാതീയതയെ പിന്തുണയ്ക്കുന്നുവോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഒരുപക്ഷെ ഞാൻ ഭയക്കുന്നു, ഒരു 25 വർഷത്തിന് ശേഷം ഈ കേരളത്തിൻ്റെ ചരിത്രം എഴുതുന്നവർ ഇങ്ങനെ ഒരു ഡിബേറ്റ് തിരുവനന്തപുരത്ത് നടന്നു എന്നുള്ളതിൽ അതിശയം കൂറാൻ ഇടയുണ്ട്. എങ്ങനെയാണോ നിർമാല്യം എന്ന് പറയുന്ന സിനിമ കേരളത്തിൽ ഇറങ്ങി എന്ന് വിശ്വസിക്കാൻ ഇന്നത്തെ ആൾക്കാർ അല്ലെ ഇന്നത്തെ ജനത മടിക്കുന്നത്, അതുപോലെ ഇത്തരത്തിൽ ഗീതയെക്കുറിച്ച് വളരെ വിമർശനാത്മകമായ ഡിബേറ്റുകൾ തിരുവനന്തപുരത്ത് നടന്നു എന്ന് ഒരുപക്ഷെ തിരുവനന്തപുരത്തെ 25 വർഷത്തിന് ശേഷമുള്ള സമൂഹം അമ്പരക്കാൻ ഇടയുള്ള രീതിയിലാണ് ഈ സമൂഹം പോകുന്നത്. നമ്മളുടെ സമൂഹത്തിൻ്റെ പോക്കങ്ങനെയാണ്. സമ്പൂർണമായ മതാധിപത്യത്തിലേക്ക് നമ്മുടെ സമൂഹം വീണ്ടിരിക്കുന്നു. സമ്പൂർണമായ മതാധിപത്യം എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലും ഇൻക്ലൂഡിങ് പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനകളിൽ വരെ, സർക്കാരിൽ, രാഷ്ട്രീയക്കാരിൽ, മതക്കാരിൽ അടിമുടി മതം തിന്ന് ജീവിക്കുന്ന ഒരു ജനതയായി നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വോൾട്ടറുടെ ഒരു പ്രസിദ്ധമായ ഒരു
ഒരു ഉദ്ധരണിയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ആരാണ് നിങ്ങളുടെ ഭരണാധികാരികൾ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് ഏറെ പരാതികൾ ഉള്ളപ്പോഴും നിങ്ങൾ ആർക്കെതിരെയാണ് മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾക്ക് ഒരുപാട് പ്രതിഷേധങ്ങൾ ഉള്ളപ്പോഴും ആർക്കെതിരെയാണ് നിങ്ങൾ മൗനം പാലിക്കുന്നത്? നിങ്ങൾക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കാൻ താല്പര്യമുള്ളപ്പോഴും നിങ്ങളുടെ ഭാഷ മയപ്പെടുകയും നിങ്ങളുടെ ശരീരഭാഷ ലളിതമാക്കപ്പെടുകയും ചെയ്യുന്നത് ആർക്കെതിരെയാണ്? അവരാണ് നിങ്ങളുടെ ഭരണാധികാരികൾ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പിണറായി വിജയനോ നരേന്ദ്രമോദിയോ ഒന്നും അല്ല നമ്മളെ ഭരിക്കുന്നത്. അവരെയൊക്കെ നമ്മൾ വിമർശിക്കാറുണ്ട്, എഴുതാറുണ്ട്, വേണ്ട കാര്യങ്ങൾ ഇടപെടാറുണ്ട്. പക്ഷെ ഒരിടത്ത് വരുമ്പോൾ എല്ലാം വന്ന് നിൽക്കുന്നു, വെള്ളം വന്ന് നിൽക്കുന്ന ഒരു സ്ഥലം. ആ വെള്ളം വന്ന് നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് നോക്കിയാൽ മതി. എല്ലാവരും എഴുതുമ്പോൾ കൈ വിറയ്ക്കുന്ന ആർക്കെതിരെയാണ് എന്ന് നോക്കിയാൽ മതി. ഒരു സിനിമാ സംവിധായകൻ ക്യാമറ ചലിപ്പിക്കുമ്പോൾ ഏതൊക്കെ ദൃശ്യങ്ങളാണ് ഒഴിവാക്കുന്നതെന്നും, ഒരു തിരക്കഥാകൃത്ത് സംഭാഷണം എഴുതുമ്പോൾ ഏതൊക്കെ ഡയലോഗുകളാണ് ഒഴിവാക്കുന്നതെന്നും നോക്കിയാൽ മതി. അതെല്ലാം മതത്തിനെതിരെയുള്ളവയാണ്. അബ്സല്യൂട്ട്ലി മതത്തിന് മുമ്പിൽ മരവിച്ച് നിൽക്കുന്ന ഒരു സമൂഹം തന്നെയാണിത്. ഇതിന് വേറെ വാചകങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ശരിയായി അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു കുറുക്കുവഴിയില്ല. രണ്ട് രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. ഒന്ന്, മത വിമർശനപരമായിട്ടുള്ള നേരിട്ടുള്ള ഇടപെടൽ. അതിനൊരുപാട് പരിമിതികളുണ്ട്. പരിമിതികളുണ്ട് എന്നുള്ളതിൻ്റെ പ്രധാന കാരണം, പൊതുസമൂഹം മൊത്തത്തിൽ അതിനെ എതിർക്കും, പല രൂപത്തിൽ എതിർക്കും. പുരോഗമനകാരികൾ എതിർക്കുന്നത് എന്തെങ്കിലും വേറൊരു രീതിയിൽ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും. അവരെ മതത്തെ എതിർത്ത് കഴിഞ്ഞാൽ മതം ഭയങ്കര വയലൻ്റ് ആവും, അങ്ങനെ എതിർത്ത് വിമർശിച്ച് മാറ്റാൻ കഴിയുന്നതല്ല. നിങ്ങൾക്കറിയാം, മതവിമർശനം എന്ന് പറയുന്ന സാധനം എൻലൈറ്റൻമെൻറ്റിൻ്റെ സൃഷ്ടിയാണ്. ദിദറോയുടെ പ്രസിദ്ധമായ വാചകം, അവസാനത്തെ രാജാവിനെ അവസാനത്തെ പുരോഹിതൻ്റെ കുടൽമാലയിൽ കഴുത്തുമുറുക്കി കൊല്ലുമ്പോൾ മാത്രമേ മനുഷ്യൻ സ്വാതന്ത്ര്യം അനുഭവിക്കുകയുള്ളൂ എന്ന ദിദറോയുടെ വരി. When the last king is strangulated in the entrails of the last priest. ഇതാണ് എൻലൈറ്റൻമെൻറ്റിൻ്റെയും അതിനെ തുടർന്ന് യൂറോപ്പിൽ എന്തുകൊണ്ടാണ് യൂറോപ്പ് മതത്തെ കൈയൊഴിയുന്നത് എന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ആശയങ്ങൾ ഈ ലോകത്തേക്ക് വരുന്നതെന്നുള്ള ചോദിച്ചാൽ, ഇന്ത്യയിൽ നിന്നുമല്ല മതേതരത്വം എന്ന്. ഇന്ത്യയിൽ അങ്ങ് മതേതരത്വം എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവില്ലാത്ത സാധനമാണ്. ജനാധിപത്യ സംസ്കാരമില്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. ഒരിക്കലും ഇവിടെ ജനാധിപത്യം ഉണ്ടായിരുന്നില്ല. ജനാധിപത്യവും മതേതരത്വവും പോലെയുള്ള സംസ്കാരം പുറത്തുനിന്നാണ് ഇങ്ങോട്ട് വരുന്നതെന്ന് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. അത് വരുന്നത് എൻലൈറ്റൻ ജ്ഞാനോദയത്തിന് ശേഷമാണ്. ആ ജ്ഞാനോദയത്തിൽ ആദ്യം നേരിട്ട ഒരു ശത്രു എന്ന് പറയുന്നത് മതം തന്നെയാണ്. അത് നമ്മൾ ഇവിടെ വരുമ്പോൾ ഒരുപാട് ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ കോ എക്സിസ്റ്റൻസ് ആണ്. കോ എക്സിസ്റ്റൻസ് പോസിബിൾ ആണ്. പക്ഷേ എന്തുകൊണ്ട് മതം മതത്തിൻ്റെ റലമിൽ അവരുടെ സോണിൽ നിൽക്കുന്ന അവസ്ഥയല്ല ഇപ്പോൾ ഉള്ളത്. പരിഷത്തിനെ സ്വാധീനിക്കാൻ മതത്തിന് സാധിക്കുന്നുണ്ട്, വലിയ തോതിൽ സാധിക്കുന്നുണ്ട്. ഈവൻ യുക്തിവാദികളെ പോലും മതം സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് സത്യം. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ യുക്തിവാദികൾ വിശ്വാസത്തിന് വേണ്ടി തങ്ങൾ മരിക്കാനും തയ്യാറാണ് എന്നൊക്കെയുള്ള പ്രസ്താവനകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണിത് വരുന്നത്? എല്ലാവരും മതത്തിന് വേണ്ടി, മതമേവ ജയതേ എന്നുള്ളൊരവസ്ഥ, ആരും എതിരെ പറയാനില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സമൂഹം യഥാർത്ഥത്തിൽ ജനാധിപത്യം, ഇറ്റ്സ് എ ഷാം ഡെമോക്രസി വി ആർ ഹാവിങ്, കപട ജനാധിപത്യമാണ് നമുക്കുള്ളത്. യഥാർത്ഥത്തിൽ നമുക്കിവിടെ ഉള്ളത് മതാധിപത്യമാണ്. അത് നമ്മൾ നമ്മുടെ സംസാരത്തിൽ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ, കഴിക്കുന്ന ആഹാരത്തിൽ, പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഇങ്ങനെ മതം ഇങ്ങനെ തുടിച്ചു നിൽക്കുകയാണ്. ഇത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായ, ഏറ്റവും സാഹസികമായ, ഏറ്റവും ദുഷ്കരമായ കൃത്യമാണ്. എന്തുകൊണ്ടാണ് ഈ മതാത്മകത കൂടുതൽ നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നത്? ഞാൻ പറയുന്നു, ശാസ്ത്രബോധത്തിൻ്റെയും യുക്തിചിന്തയുടെയും കടുത്ത അഭാവം നമ്മുടെ സംഘടനകളിലും സംസ്കാരത്തിലും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അറിയും, അതിൻ്റെ ഒരുപാട് ഘടകങ്ങൾ ഞാനിപ്പോൾ കൂടുതലായൊന്നും പറയുന്നില്ല. ഒരു ചെറിയൊരു കാര്യം, ഇപ്പോൾ വിഷപ്പച്ചക്കറിയെക്കുറിച്ചും ഞാനിപ്പോൾ നമ്മളുടെ ബഹുമാനപ്പെട്ട സ്വാഗതപ്രാസംഗിയെ പറഞ്ഞ വിഷമില്ലാതെ അരി കൊടുക്കുന്നു, വിഷമില്ലാതെ പച്ചക്കറി കൊടുക്കുന്നു, ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് ഇത് ശാസ്ത്രം ആണ് എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ചിന്തിക്കുന്നുമില്ല. ഇതല്ല ശാസ്ത്രത്തിൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത്. വിഷം എന്താണ്, വിഷം എങ്ങനെയാണ് നമ്മളെ ബാധിക്കുക, ഇതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രത്തിന് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ശാസ്ത്രം ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സങ്കേതമാണ്. അത് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അത് പ്രിസ്ക്രൈബ് ചെയ്യല്ല. ഒരു കാര്യം എന്താണെന്ന് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിശദീകരണം പലപ്പോഴും നമുക്ക് തൃപ്തികരമാവണമെന്നില്ല. പക്ഷേ നമ്മൾ മാൻ എന്നൊരു മോറൽ ബീയിങ് ആണ്. അൾട്ടിമേറ്റ്ലി ഒരു ധാർമ്മിക ബോധമുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. ബി എ ഹ്യൂമൻ ബീയിങ് ആൻഡ് ബീയിങ് സയൻറ്റിഫിക്, അതാണ് വേണ്ടത്. അതായത് ഒരേ സമയം ഒരു മനുഷ്യനായിരിക്കുക, ശാസ്ത്രബോധമുള്ളവനായിരിക്കുക, ഇത് രണ്ടുമാണെങ്കിൽ നമ്മളുടെ സമൂഹത്തിൽ ഇത്രമാത്രം കപട സിദ്ധാന്തങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഇവിടെ എടുക്കാനിരുന്ന വിഷയം ജൈവകൃഷിയെക്കുറിച്ച് തന്നെയായിരുന്നു. അപ്പോൾ രമേശ് സാർ പറഞ്ഞു അത് വേണ്ടെന്നോ, അല്ലെങ്കിൽ അത് പരിഷത്ത് അതിനോട് അത്ര ആഭിമുഖ്യമില്ലെന്നോ എന്താണെന്ന് എനിക്കറിയില്ല.
ഞാൻ അത് തന്നെയായിരുന്നു എടുക്കാനിരുന്നത്. അദ്ദേഹം പറഞ്ഞു സബ്ജക്റ്റ് മാറ്റുക, നമ്മൾക്ക് കൂടുതൽ മതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്, അങ്ങനെയാണ് ഞാൻ മാറ്റിയത്. പക്ഷേ ഞാൻ ഇവിടെ ആദ്യം വന്ന് കേട്ട സംഭാഷണം തന്നെ ഇങ്ങനെ ഈ വിഷം, പച്ചക്കറി, വിഷ അരി ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ്. സമൂഹം മുഴുവൻ കൊണ്ടാടുന്നു എന്ന് കരുതി ഇതൊന്നും ശരിയാകണമെന്നില്ല എന്നുള്ളതാണ് സത്യം. ശാസ്ത്രത്തിന് മെത്തഡോളജി ഉണ്ട്, അത് വെച്ച് ജൈവകൃഷി പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ, അതിനെക്കുറിച്ച് വിമർശനാത്മകമായി വിലയിരുത്താൻ പരിഷത്ത് പോലെയുള്ള സംഘടനകൾ ശ്രമിക്കണം എന്ന് ആമുഖമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കട്ടെ. ഒന്ന്, ഈ സംസ്കാരം, ഇന്ന് രണ്ട് വാദങ്ങളാണ് ഇന്ന് പ്രകടമായിട്ടുള്ളത്. ഒന്ന്, ദേശീയത സംബന്ധിച്ചുള്ള, പൈതൃകം സംബന്ധിച്ചുള്ള അമിതമായിട്ടുള്ള അവകാശവാദങ്ങൾ. ഇത് വലതുപക്ഷങ്ങളാണ് കൂടുതൽ, വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ ഒരു തുറുപ്പ് ചീട്ടാണ്. തങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു, തങ്ങൾ പൈതൃകത്തിന് വേണ്ടി നിലകൊള്ളുന്നു. ഇതൊരു മതാത്മക ചിന്തയുടെ ഒരു സൃഷ്ടിയാണ്. ഇത് അടിസ്ഥാനത്തിൽ മതം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ ഈ പൈതൃകം എന്ന് പറയുമ്പോൾ എന്താണ് പൈതൃകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസിൻ്റെ, ഹോമോ സ്പീഷീസിൽ തന്നെ അതിജീവിച്ച ഏക സ്പീഷീസ് എന്ന് വേണേൽ പറയാം. ഡെനിസോവൻസും നിയാൻഡർതാലൻസിസും ഫ്ലോറൻസിസും അതേപോലെയുള്ള നമ്മളുടെ സബ് സ്പീഷീസ് ആയിരുന്നവർ ഇന്ന് ലോകത്തില്ല. സാപ്പിയൻസ് മാത്രമാണ് അതിജീവിച്ചത്. തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങിയ ഇങ്ങനൊരവസ്ഥയിലല്ല. നമ്മൾ തുടങ്ങിയത് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് എന്നുള്ള അവസ്ഥയിൽ ഗുഹാമനുഷ്യരായി തുടങ്ങിയ ഈ മനുഷ്യൻ പിന്നീട് ഗോത്ര മനുഷ്യനാവുകയും അതിനുശേഷം അവൻ അഗ്രികൾച്ചറിലേക്ക് വരികയും അതിനുശേഷം അവൻ്റെ പുരോഗതി എഴുത്തിലേക്ക് വരുന്നു, രചനകളിലേക്ക് വരുന്നു, ദൈവത്തെ കണ്ടുപിടിക്കുന്നു, ഇങ്ങനെ വരികയാണ്. ഇവിടെ നമ്മുടെ സംസ്കാരം, ഏതാണ് നമ്മുടെ സംസ്കാരം? നിങ്ങൾ ആ ഗുഹകളിൽ, ഇരുണ്ട ഗുഹകളിൽ മാംസവും ആഹാരവും പഴങ്ങളും ഒക്കെ കഴിച്ച് പരസ്പരം മൃഗങ്ങളെ പോലെ ഇണചേർന്ന് കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ നിങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണോ? ഒരു ചോദ്യമുണ്ട്. അല്ല, അയാളെ കളഞ്ഞു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മനുഷ്യൻ മെല്ലെ മെല്ലെ പിച്ചുവെച്ച് വരികയാണ്. ഈ ഘട്ടങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ യഥാർത്ഥ പ്രാകൃതൻ അല്ലെ, യഥാർത്ഥ സംസ്കാരം ഏതാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എവിടം വരെ പോകാൻ തയ്യാറാകും എന്നുള്ള ചോദ്യം. അതായത് ഈ ഒരു പേന നിങ്ങനെ നോക്കുക, നിങ്ങളുടെ മൊത്തം സംസ്കാരം, മനുഷ്യൻ്റെ മൊത്തം ചരിത്രം ഇത്രയാണെങ്കിൽ ചില ആൾക്കാർ പോകുന്നത് ഒരല്പം കുഴിച്ചു നോക്കും, ഇവിടെ വരെ കുഴിച്ചു നോക്കിയിട്ട് ഇത്രയും ഭാഗം എടുക്കും. ഇതാണ് സമഗ്രമായ സമസ്ത സംസ്കാരം. ഇവിടെയാണ് ഞങ്ങളുടെ ഗ്രന്ഥങ്ങളെല്ലാം രചിക്കപ്പെട്ടത്. ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ മുനിമാരെല്ലാം എഴുതിയത്. ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ ഭാവന മുഴുവൻ ചിറക് വിരിച്ചത്. അതിന് താഴോട്ടുള്ളത് സംസ്കാരമല്ല, അതിന് മേലോട്ടുള്ളതും സംസ്കാരമല്ല, ആ പർട്ടിക്കുലർ പീരീഡിലുള്ളതാണ് സംസ്കാരം. ചരിത്രത്തെ കുഴിക്കുന്നവരെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ ചരിത്രം കുഴിക്കുമ്പോൾ അവർക്ക് എവിടെ വരെയാണോ കുഴിക്കാൻ താല്പര്യം അവിടെ വരെ കുഴിച്ചു നിർത്തും, താഴോട്ട് പോവില്ല. പിന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ചരിത്രമാണ്, വേറെ ആൾക്കാരാണ്, നായകന്മാർ വില്ലന്മാരാകുന്നവർ കാണേണ്ടി വരും. വളരെ വികലമായ ചരിത്രബോധത്തിൽ അധിഷ്ഠിതമാണ് പലപ്പോഴും പൈതൃകവാദം എന്ന് പറയുന്നത്. ഈ പൈതൃകവാദികൾ ആരും തന്നെ യഥാർത്ഥത്തിൽ പൈതൃകത്തോട് താല്പര്യമുള്ളത് കൊണ്ടല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. അവർ ചോദിക്കുമ്പോൾ കഞ്ഞി കുടിക്കണം, അപ്പോൾ നമ്മളറിയാം ഈ പ്ലാവില കോട്ടി കുടിക്കാമല്ലോ, അതല്ലേ നമ്മുടെ അപ്പനപ്പന്മാരായിട്ട് ചെയ്യുന്നത്. ഏയ്, സ്പൂണുണ്ടല്ലോ, കാറ്റ്, ഇത് കണക്ക് നിങ്ങൾ വിശുന്നോണം, വിസറി ഉണ്ടല്ലോ, ഏയ് ഫാനുള്ളപ്പോൾ എന്തിനാണ് വിസറി. എല്ലാ കാര്യത്തിലും, സമസ്ത കാര്യങ്ങളിലും ആധുനികതയും സയൻസും സാങ്കേതികവിദ്യയും നൽകുന്ന നേട്ടങ്ങളെ മുറുകെ പിടിക്കുമ്പോഴും ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രമാണ് സംസ്കാരത്തിലേക്ക് അവർ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നിലവിളക്ക്. നിലവിളക്കിന് വേണ്ടി നിലവിളിക്കും. അതെന്തുകൊണ്ടാണ്? നിലവിളക്ക് എന്ന് പറയുന്ന ഒരു മത ഉൽപ്പന്നമായി അവർ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. നിലവിളക്കിനോട് അല്ല യഥാർത്ഥത്തിൽ അവരുടെ പ്രേമം, നിലവിളക്കുമായി ബന്ധപ്പെട്ട ഭക്തി ആചാരങ്ങളും പ്രാർത്ഥനകളുമാണ്. അതുകൊണ്ട് അത് സംസ്കാരത്തിൻ്റെ ബിംബമായി ഉയർത്തി കാണിക്കുന്നു. പക്ഷേ വേറൊന്നും ചെയ്യുന്നില്ല, കുന്നിടിക്കും. അവർ വലിയ പ്രകൃതിവാദികളൊക്കെ ആയിരിക്കും, ഋഷിമാർ അവിടെ പോയി കാട്ടിൽ പോയി തപസ് ചെയ്യുന്നൊക്കെ. പക്ഷേ കുന്നിടിച്ച് JCV ആണ് അവർ ഏറ്റവും പ്രിയപ്പെട്ട ആയുധം, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട യന്ത്രം. നോ പ്രോബ്ലം. പശുവിനെ വളർത്തില്ല, കാര്യം കൊതു. പാല് പുറത്തുനിന്ന് മെൽമേട വാങ്ങിക്കും. പക്ഷേ അവർ പശുവിൻ്റെ വലിയ ആരാധകരായിരിക്കും. ചാണകവും മൂത്രവും ഒക്കെ ഭയങ്കര അലർജി, അതുകൊണ്ട് ആരും പശുവിനെ വളർത്തത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. പക്ഷേ അവർ പശുവായിരിക്കും അവരുടെ സിമ്പിൾ. ഇത് നമ്മളുടെ പൈതൃകവാദത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അത് അടിമുടി കപടമാണ്, അടിമുടി കപടമാണ്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഭൂതകാലത്തോടുള്ള താല്പര്യമല്ല, മറിച്ച് തങ്ങളുടേതായിട്ടുള്ള ഐഡിയോളജി, തങ്ങളുടേതായിട്ടുള്ള പ്രത്യയ ശാസ്ത്രങ്ങൾ വിൽക്കാൻ വേണ്ടി അവർ ഭൂതകാലത്തോട് അമിതമായ പ്രണയം നടിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് ഇല്ലാത്തതാണ്, കപടമാണ്, വ്യാജമാണ്, പ്രത്യേക അജണ്ടയോട് കൂടിയുള്ളതാണ്. യഥാർത്ഥത്തിൽ എത്രയോ പേര് പുരാതനമായിട്ടുള്ള സംസ്കാരം തുടിച്ചു നിൽക്കുന്ന ആർക്കിയോളജിക്കൽ സൈറ്റുകൾ സന്ദർശിക്കാറുണ്ട്.
എത്ര പേര് ഗുഹകൾ സന്ദർശിക്കാറുണ്ട്, എത്ര പേര് പാലിയൻറ്റോളജിക്കൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റുകൾ സന്ദർശിക്കാറുണ്ട്, ഒന്നുമില്ല. ഇവർ പൈതൃകം പൈതൃകം എന്ന് പറയുമ്പോൾ നമ്മുടെ മതപുസ്തകം, നമ്മുടെ മതധാരണകൾ, തങ്ങളുടെ മതപ്രത്യയ ശാസ്ത്രങ്ങൾ, അത്രേ ഉള്ളൂ. അത് തങ്ങളുടെ ഇന്നത്തെ രാഷ്ട്രീയത്തെ സഹായിക്കുന്നു. അപ്പോൾ പൈതൃകവാദത്തെക്കുറിച്ച് എനിക്ക് അത്രയാണ് പറയാനുള്ളത്. ഇനി രണ്ടാമത്തൊന്നാണ്, അത് വലതുപക്ഷ ആൾക്കാരുടെയാണ് പ്രധാന ആയുധമാണ് ദേശീയതയും പൈതൃകവുമെങ്കിൽ, കുറേ കൂടി ഇടത് ലിബറൽ ആൾക്കാരുടെ മുന്നോട്ട് വെക്കുന്ന കാര്യമാണ് സംസ്കാരവും പാരമ്പര്യവും. ഇതൊരു പോസ്റ്റ് മോഡേണിസ്റ്റ് സമൂഹം, അതായത് പോസ്റ്റ് മോഡേണിസം എന്ന് പറയുന്നത് കേരളത്തിലൊരു കോമഡിയാണ്. വേറൊരു വാക്കാൻ എനിക്ക് ഉപയോഗിക്കാനില്ല, കാരണം കോമഡിയാണെന്ന് പറയാൻ കാരണം, ഒരു പോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ ഒരു ഉത്തരാധുനിക സമൂഹം എന്ന് പറയുന്നത് ആധുനികത കഴിഞ്ഞ സമൂഹമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി എ സൊസൈറ്റി വിച്ച് ഹാഡ് എ ഹാൻഡ് ഷേക്ക് വിത്ത് മോഡേണിറ്റി അറ്റ് സം ടൈം, സം പോയിന്റ് ഓഫ് ടൈം. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് ഉത്തരാധുനികത വരേണ്ടത്, അതായത് ആധുനികയ്ക്ക് ശേഷമാണ് ഉത്തരാധുനികത വരേണ്ടത്. ഇന്ത്യൻ സമൂഹം എന്ന് പറയുന്നതും കേരള സമൂഹം എന്ന് പറയുന്നതും ആധുനികതയുടെ ഫുൾ ഡോസ് കിട്ടാത്ത ഒരു സമൂഹമാണ്. എന്തോ ചില ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. മോഡേണിറ്റി എന്ന് പറയുന്നത് ഇന്ത്യക്ക് പൂർണ്ണമായും കിട്ടാത്ത ഒരു ചികിത്സയാണ്. മോഡേണിറ്റി എന്നുള്ള അനുഭവം പൂർണ്ണമായി കിട്ടാത്ത ഒരു സമൂഹത്തിൽ പോസ്റ്റ് മോഡേണിസം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇറ്റ് ഷുഡ് ബി ഈദർ എ ട്രാജഡി ഓർ എ കോമഡി. ആക്ച്വലി ഇറ്റ്സ് എ കോമഡി ഹിയർ നൗ. പോസ്റ്റ് മോഡേണിസം ഒരുപാട് പേരിങ്ങനെ എഴുതി തള്ളാറുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട വാദങ്ങളിലൊന്നാണ് പാരമ്പര്യവാദമാണ് അവർ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ അവരുന്നയിക്കുന്നത് ഇടത് ലിബറൽ ആണ് കൂടുതൽ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളത്. അവർ പറയുന്നത് യഥാർത്ഥത്തിൽ വലതുപക്ഷം പറയുന്ന പൈതൃക അമിത ദേശീയ പൈതൃകവാദം തന്നെയാണ്. എന്താണ് കാരണം? സമൂഹത്തെ മാറാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് രണ്ടിൻ്റെ അടിസ്ഥാനം. മാറണമെങ്കിൽ നമ്മൾക്ക് മാമൂലുകളിൽ പിടിച്ചു കിടന്നാൽ മാറാൻ സാധിക്കില്ല. എന്താണ് പാരമ്പര്യവാദം എന്ന് നോക്കുക. കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഇത് പോസ്റ്റ് മോഡേണിസ്റ്റുകളും ലിബറൽ ബുദ്ധിജീവികളൊക്കെ ഒരുപാട് ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി. കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ പ്ലൂറലിസം ഉണ്ട്, കൾച്ചറൽ പ്ലൂറലിസം ഉണ്ട്. സത്യമാണ്, ഒരു ഒരാൾക്ക് തന്നെ പല ഒരാൾ തന്നെ ഒരു സംസ്കാരമാണ്. ഈസ് എ യൂണിറ്റ് ഓഫ് കൾച്ചർ, അതിനകത്തൊന്നും സംശയമില്ല. പക്ഷേ നമ്മുടെ സമൂഹം എന്ന നിലയിൽ മൊത്തത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ഡൈവേഴ്സിറ്റികളെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് വിജയിച്ചിട്ടുള്ള ഏക തന്ത്രം. വൈവിധ്യങ്ങളെ അതേപടി നിലനിർത്തിക്കൊണ്ട്, എല്ലാ വൈവിധ്യങ്ങളെ അതേപടി നിലനിർത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ സമൂഹം സ്റ്റാഗ്നൻ്റ് ആയിട്ട് മാറും. ഉദാഹരണമായിട്ട് ഒരു മതക്കാർ പറയുന്നുണ്ട് സതി എന്ന് പറയുന്നത് ഞങ്ങളുടെ ആചാരമാണ്. അപ്പോൾ ഇവർ ഈ മോഡേണിസ്റ്റുകൾ എന്താണ് പറയുക, പോസ്റ്റ് മോഡേണിസ്റ്റുകൾ എന്താ പറയും, ഈ സതി എന്ന് പറയുന്ന അവരുടെ ആത്മാവിഷ്കാരമാണ്, അവരുടെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് ലെറ്റം കണ്ടിന്യൂ, നിങ്ങളത് ചെയ്യേണ്ട, പക്ഷെ അവരത് ചെയ്യട്ടെ എന്ന് പറയാൻ ഒരു മോഡേൺ സമൂഹത്തിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. സതി ഞാനൊരു എക്സ്ട്രീം എക്സാമ്പിളായിട്ട് എടുത്തതേ ഉള്ളൂ, വളരെ ഒരുപാട് എക്സാമ്പിൾ. ആദിവാസികൾ, ആദിവാസികളെക്കുറിച്ച് മലയാളികളുടെ ഒരു പൊതുധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് അവധി ദിവസം കിട്ടുമ്പോൾ അട്ടപ്പാടി പോയിരുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്നുള്ളതാണ്. കാരണം ഞാൻ വലിയ ആദിവാസി പ്രേമിയാണ്, ഞാനിങ്ങനെ സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ആദിവാസികളുടെ ചെന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കാം. ആദിവാസികൾ ആരായിരിക്കണം എന്നുള്ള ചോദ്യം. അപ്പോൾ ഒരർത്ഥത്തിൽ നമ്മളെല്ലാം ആദിവാസികളായിരുന്നു, നമ്മളൊരു പ്രോസസ്സിലൂടെ കടന്നുപോയി. ആ പ്രോസസ്സിലൂടെ കടന്നു പോകാനായിട്ട് അവർക്ക് അവസരം കൊടുക്കണോ, അതോ അവരെ എക്കാലത്തും അതേപടി തുടരാൻ അനുവദിച്ചുകൊണ്ട് അവരുടെ കൾച്ചറൽ എൻറ്റിറ്റി നിലനിർത്തണം? ഇവിടെയാണ് ഒരു ചോദ്യം. ഇവിടെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്ന് പറയുമ്പോൾ ആദിവാസികളുടെ ജീവിതത്തിൽ ഇടപെടരുത്, അവൻ്റെ മേളിൽ നിങ്ങളുടെ നിയമങ്ങളും സംസ്കാരങ്ങളും അടിച്ചേൽപ്പിക്കരുത്, അവൻ്റെ ജീവിതം നയിക്കട്ടെ എന്നുള്ളതായിരിക്കും. ഇത് തന്നെയാണ് ഈ നരബലിയുടെ കാലഘട്ടത്തിൽ നരബലി അനുഷ്ഠിച്ചിരുന്ന സമൂഹങ്ങളിൽ നമ്മളിൽ നിന്ന് പറയേണ്ടിയിരുന്ന എന്താണ്, നരബലി അവരുടെ ഒരു ഉന്മാദത്തിൻ്റെയും ആവേശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ്, ലെറ്റ് ദം കണ്ടിന്യൂ എന്നാണോ? അല്ല, നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നു. ഈ തിരുത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ശാസ്ത്രീയ ചിന്തയുടെ അടിസ്ഥാനമാണ്. നിങ്ങൾ എന്തിനാണ് ആദിവാസിക്ക് റേഷൻ കൊടുക്കുന്നത്, എന്തിനാണ് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത്, എന്തിനാണ് അവനെ വാക്സിനേറ്റ് ചെയ്യുന്നത്? അവന് സമൂഹത്തിൻ്റെ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ അവനിൽ എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ, ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആദിവാസിയുടെ ജീവിതം മാറുകയാണ്. മറിച്ച് നമ്മൾ പറയാണ്, ഓ അവൻ അവിടെ കാട്ടിൽ കഴിഞ്ഞോട്ടെ, ആനയുടെ ചവിട്ടും കൊതുകിൻ്റെ കടിയൊക്കെ കൊണ്ട് മദ്യപിച്ച ഫുൾ മദ്യമാണ്, അവർക്ക് വാറ്റാനുള്ള ഇതും കൊടുത്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് ലൈസൻസ് ആവശ്യമില്ല. ആദിവാസി കോളനികളൊക്കെ മദ്യത്തിൻ്റെ അടിമകളാണ്, അവരങ്ങനെ ആയിക്കോട്ടെ, അവരുടെ സംസ്കാരം അങ്ങനെയാണ്, ആ സംസ്കാരം നമ്മൾ പൊന്നുപോലെ കാക്കണം. ഇതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾ ആദിവാസികൾ എന്നും ആദിവാസികളായിരുന്നോട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആദിവാസി ജീവിതം നയിക്കാൻ താല്പര്യമുണ്ടോ എന്നും, അല്ലെ നിങ്ങളുടെ മകനെയോ മകളെയോ ഒരു ആദിവാസിക്ക് കെട്ടിച്ചു കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങൾ അഡ്രസ്സ് ചെയ്തേ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ വല്ലാത്ത സ്വാർത്ഥതയും കാപട്യവും തന്നെയാണത്. ഈ നരബലിയെക്കുറിച്ച് പറഞ്ഞാലും
നിങ്ങൾ നരബലിയെ പ്രോത്സാഹിപ്പിക്കുകയും കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആണെന്ന് അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വയം ബലിക്ക് വിധേയനാകാൻ താല്പര്യമുണ്ടോ, നിങ്ങളുടെ മക്കളെ ബലി കൊടുക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയണം. അത് പറഞ്ഞില്ലെങ്കിൽ അതിനകത്തൊരു കാപട്യത്തിൻ്റെ അംശമുണ്ട്. കേരളത്തിൽ പൊതുവിൽ നമ്മളുടെ ഈ പാരമ്പര്യവാദം, കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇതൊക്കെ ഉന്നയിക്കുന്നവർ യഥാർത്ഥത്തിൽ അവരെ സംസ്കാരത്തോടെന്നുള്ള ഒരു ഇതൊന്നുമല്ല, മറിച്ച് അവരൊരു സ്റ്റാഗ്നൻ്റ് ഫോഴ്സായിട്ട് സമൂഹത്തിൽ നിലകൊള്ളുകയാണ്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ഈ പരിപാടിയുടെ തുടക്കത്തിൽ കാണിക്കാനിരുന്ന ക്ലിപ്പ് തെയ്യത്തെക്കുറിച്ചാണ്. ഒരു മൂന്നാല് ക്ലിപ്പും വീഡിയോസും ഒക്കെ ഉണ്ടായിരുന്നു. തെയ്യം എന്ന് പറയുന്നത് ഉത്തര കേരളത്തിലെ അനുഷ്ഠാന കലയാണ്. ഒരു കലയെന്ന നിലയിൽ നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യം തന്നെയാണിത്. കലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയുണ്ട്, അതൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. മറിച്ച് ഉത്തര കേരളത്തിൽ ഇന്ന് തെയ്യം നടക്കുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ, പ്രത്യേകിച്ച് കാസർഗോഡ് കുലവൻ തെയ്യം എന്ന് പറഞ്ഞൊരു തെയ്യമുണ്ട്. ഞാൻ ഈ അടുത്തിടെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, അത് കാണിക്കാൻ പറ്റില്ല, ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. വലിയ തോതിൽ ആളുകൾ അത് ഷെയർ ചെയ്തു, ലൈക്ക് ചെയ്തു. പക്ഷേ അതിനകത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ കാസർഗോഡ് കണ്ണൂർ ആ ഭാഗത്തു നിന്നുള്ള കുറേ പേര് വന്നിട്ട് ചറവറ കമൻ്റ് ഇടാൻ തുടങ്ങി. കമൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം അസഭ്യമാണ്, ശുദ്ധമായ അസഭ്യം. നമ്മൾ ഈ വരെയും തെയ്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കും, ഇത്രമാത്രം വ്രണപ്പെടുന്ന വികാരങ്ങൾ. സാധാരണ മതത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോഴാണ് വികാരം വ്രണപ്പെട്ട് കാണുന്നത്. വ്രണപ്പെടാൻ അവർക്കൊരു സവിശേഷമായ അധികാരമുണ്ടല്ലോ, അവകാശമുണ്ടല്ലോ. നമുക്കൊന്നും കാര്യങ്ങളെക്കുറിച്ച് വ്രണപ്പെടാൻ അവകാശമില്ല. ബട്ട് ദേ ഹാവ് എ സ്പെഷ്യൽ പ്രിവിലേജ് ടു ഫീൽ ഹേർട്ട് ആൻഡ് ഷോ എന്നുള്ളൊരിതുണ്ട്. വല്ലാതെ ഇങ്ങനെ എഴുതിപ്പിടുകയാണ്. ദിവസങ്ങളോളം അവരെല്ലാവരും ടാഗ് ചെയ്ത് വരുത്തോ, വാടാ ഓരോരുത്തരെ ഇങ്ങനെ വിളിക്കുകയാണ്. കുട്ടപ്പ, രാമ, ശങ്കര, എല്ലാവരും ടാഗ് ചെയ്ത് വിളിക്കുന്നു. ഒന്ന് മുഴുവൻ തെറി എഴുതിയിടുകയാണ്. തെറി എഴുതിയിട്ട് ആദ്യം പറഞ്ഞ കാര്യമാണ് എനിക്ക് രസം. ഞാനൊരു അവിശ്വാസിയാണെന്നൊന്നും അല്ല ആദ്യം പറഞ്ഞത്, മറിച്ച് നീ ഒരു തെക്കനാണ്, തെക്കനായ നിനക്ക് വടക്കരുടെ സാംസ്കാരിക വൈവിധ്യത്തെ ചോദ്യം ചെയ്യാൻ എന്താണ് അവകാശം. ഞാൻ ആ പോസ്റ്റിൽ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കുലവൻ തെയ്യത്തോടനുബന്ധിച്ച് മൂന്ന് നാല് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, വന്യ ജീവി സംരക്ഷണ നിയമപ്രകാരം തടസ്സപ്പെട്ടിട്ടുള്ള മൃഗങ്ങളുടെ നിയമവിരുദ്ധമായിട്ടുള്ള വേട്ടയാടൽ നടക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ഒരുപാട് ജീവികളുണ്ട്. ആ ഇവർ ഇതിൻ്റെ ഒരു ഷാളും സാധനമൊക്കെ ഇട്ടിട്ട് തോക്കുമായിട്ട്, മറ്റേ യഥാർത്ഥത്തിൽ കുലവൻ അദ്ദേഹം അമ്പുമായിട്ടാണ് പോയത്, പ്രകൃതി ആണെങ്കിൽ അമ്പുമായിട്ട് പോകേണ്ടതാണ്, പക്ഷെ തോക്കുമായിട്ട് കാട്ടിലേക്ക് കയറിയിട്ട് ഈ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുകയാണ്. അവിടെ ഈ വനജീവനക്കാർ വളരെയാണ്, കാരണം വനജീവനക്കാർ ബാക്കി കള്ളന്മാരെല്ലാം പിടിക്കും. ചിലപ്പോൾ നിങ്ങളൊരു മുയലിനെ കൊന്നു കഴിഞ്ഞാൽ നിങ്ങളെ പിടിച്ച് അകത്തിടും, പക്ഷേ ഇവരെ കാണുമ്പോൾ മണിയൊക്കെ കിലുക്കൊണ്ടിങ്ങനെ പോകും. ഇവർക്ക് വേട്ടയാടാം. ഈ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന മൃഗങ്ങളെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊന്നുകൂട്ടിയിട്ട് അതിൻ്റെ ചുറ്റുമാണ് ആരാധനകളും ആചാരങ്ങളും നടക്കുന്നത്. കാസർഗോഡ് വ്യാപകമാണ്. ഈവൻ കണ്ണൂരിൽ, ഞാൻ കണ്ണൂരുണ്ടെന്ന് പറഞ്ഞു, കണ്ണൂരിലെ ആളുകളെല്ലാം കൂടെ ഒന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കി, അവിടെ അങ്ങനെയൊന്നും ഇല്ല, അവിടെ ക്ലീനാണ്. പിറ്റേന്ന് ഒരാൾ പറഞ്ഞ് ഞാൻ ഇന്നലെ കണ്ണൂരിലും കണ്ടു എന്ന് പറഞ്ഞ് വേറൊരാളും കൊണ്ട് പോസ്റ്റ് ഇട്ടു. ഒന്നത്, രണ്ട്, ഈ തെയ്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ തെയ്യം കെട്ടുകയാണ്. ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ, ഒന്ന്, നിങ്ങൾ പല വീഡിയോ ആ വീഡിയോസൊക്കെ ഞാൻ കാണിക്കാമായിരുന്നു. ഒന്ന്, ഇദ്ദേഹം തീയുമായിട്ടാണ് കളി. തീ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഈ തെയ്യം എന്ന് പറയുന്ന ആളിനെ അതിൻ്റെ മേളിൽ കൂടെ എടുത്ത് അപ്പുറം വിടുക, ഇപ്പുറം വിടുക, അപ്പുറം വിടുക, ഇപ്പുറം വിടുക, ചാടുക. ഈ തീ കറിയില്ലല്ലോ, ഇത് തെയ്യമാണ്, ആചാരമാണ്, കൾച്ചറൽ ഡൈവേഴ്സിറ്റി ആണെന്ന് അറിയത്തില്ല. മിക്കവാറും എണ്ണം പൊള്ളിയും ഇതൊക്കെയാണ് സംഭവിക്കുക. ഇനി മറ്റൊരു ഐറ്റമാണ്, അതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ഉണ്ടായിരുന്നു. ഒരു തെയ്യം ആയിട്ട് വേഷം കെട്ടുന്ന ആൾ ഒരു തെങ്ങിലേക്ക് വലിഞ്ഞു കയറും. തെങ്ങിലേക്ക് വലിഞ്ഞു കയറിയിട്ട് അതിൻ്റെ ഓലമടലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുലുക്കി 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 അങ്ങോട്ട് ഇടുകയും ആളുകൾ ഇങ്ങനെ ഉന്മാദികളായിട്ട് താഴെ കിടന്ന് എന്തൊക്കെയോ പറയുകയൊക്കെ ചെയ്യും. അതിനിടയിൽ ആ തെങ്ങിലെ മുഴുവൻ അതിൻ്റെ മുകൾ ഭാഗം ഇദ്ദേഹം നശിപ്പിക്കും, ഈ തെയ്യം. അങ്ങനെ ഈ കഴിഞ്ഞ മാസം ഫെബ്രുവരി മാസം ഒരു ചെറുപ്പക്കാരൻ തെങ്ങിൻ്റെ മണ്ടേ കയറി, രാത്രിയിലാണ്, ലൈറ്റ് മേളിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കണം, മേളിൽ കയറി അവിടുന്ന് താഴെ വീണു, അവൻ നട്ടെല്ലൊക്കെ തകർന്ന് കിടക്കുക. മരിച്ചില്ല. മരിച്ചാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം. അതാണല്ലോ അതിൻ്റെ ഒരു പൊതു തിയറി. തീയിൻ്റെ മേളിൽ ചാടുക, തീയുമായി കളിക്കുക, ഇതേ കണക്കുള്ള. ഇനി വേറൊന്നുണ്ട്, ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നവർ തെയ്യത്തെ പ്രകോപിപ്പിക്കുക. പ്രകോപിപ്പിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ തെയ്യം ഓടി വന്നിട്ട് വെട്ടിപ്പരിക്കേൽപ്പിക്കുക. ഒരു ചെറുക്കനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ചുറ്റും നിൽക്കുന്നു. തെയ്യം വല്ലാത്തൊരവസ്ഥയിലാണ്. തെയ്യം പറയുന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാവിങ് എ വൈഫൈ കണക്ഷൻ വിത്ത് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി, മനസ്സിലായില്ലേ? അപ്പം അദ്ദേഹം വെളിപാട് വെളിപാട് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പറയാം. അതെല്ലാം സഹിക്കാനായിട്ട് ഈ സമൂഹത്തിന് ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ തെയ്യം എന്ന് പറയുന്ന അനുഷ്ഠാന കലയുടെ കലാപരമായ അംശങ്ങളെ നമ്മളെല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതാണ്. ഒരു കല എന്ന നിലയിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ അതിൻ്റെ ഇറ്റ് ഈസ് സ്റ്റൂപ്പിംഗ്, അതിൻ്റെ നിലവാരത്തകർച്ചയും, അത് മതാത്മകമായ എക്സ്ട്രീമുകളിലേക്ക് പോവുകയും ഒരു സമൂഹത്തെ മൊത്തം കറുപ്പണിയിക്കുകയും ചെയ്യുമ്പോൾ, അതിനെ ചോദ്യം ചെയ്യുമ്പോൾ അതിനെതിരെ നിലകൊള്ളുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഈ ഇടത് ലിബറൽ ബുദ്ധിജീവികളാണ്. അവരുടെ സപ്പോർട്ടാണ്. ഈ വന്ന വിമർശനാത്മകമായിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം എഴുതി അവർ പറഞ്ഞ കൾച്ചറൽ ഡൈവേഴ്സിറ്റി
അതങ്ങനെ പോകട്ടെ. ഇതാണോ കൾച്ചറൽ ഡൈവേഴ്സിറ്റി? ഒരു മനുഷ്യനെ 100% പിന്നോക്കം അടിക്കുമെന്ന് ഉറപ്പുള്ള കറുത്ത ആചാരങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണോ നിങ്ങൾ സാംസ്കാരിക വൈവിധ്യം പരിപോഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത്? ഇതാണൊരു കാപട്യമെന്ന് ഞാൻ പറഞ്ഞത്. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ 2 സ്ലൈഡുകൾ തെയ്യത്തെക്കുറിച്ച്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, അമിതമായ ദേശീയത, അമിതമായ പൈതൃകവാദം അതുപോലെ തന്നെ അപകടകരമാണ്. ഈ കൾച്ചറൽ ഡൈവേഴ്സിറ്റിക്ക് വേണ്ടി കറുത്ത ആചാരങ്ങളെയും കറുത്ത ജീവിത രീതികളെയും വഴിവിട്ട് സഹായിക്കുന്ന ഇടത് ലിബറൽ ഉത്തരാധുനിക സമീപനങ്ങൾ. ഇനി ഞാൻ അതിന് ഒരു 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 അന്ന് ഒരു ഒരു കമൻറ്റ് വായിക്കാം. സ്വന്തം പൈതൃകത്തിൽ എനിക്ക് കിട്ടിയൊരു കമൻറ്റാണ്, ഞാനൊരു വായിക്കാൻ പറ്റുന്നൊരു കമൻറ്റാണ്. സ്വന്തം പൈതൃകത്തിൽ ഞോണ്ടാൻ വരുന്ന നിന്നെയൊക്കെ പുളിച്ച തെറി വിളിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിൻ്റെ അമ്മയെ മറ്റൊരുവൻ കയറി പിടിച്ചാൽ നീ പൊട്ടിത്തെറിക്കില്ലായിരിക്കും അല്ലേ ചേട്ടാ? ഞാൻ തെയ്യത്തെ വിമർശിച്ചാണ്, തെയ്യത്തെ വിമർശിച്ചപ്പോൾ അമ്മയെ കയറി പിടിച്ചാൽ എന്നുള്ളതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ വികാരം മനസ്സിലാക്കണം, ഈ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്. ചുറ്റും ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു തുരുത്തുകൾ, ഇപ്പോൾ പരിഷത്തോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തുരുത്തുകളിലാണ് നമ്മളുള്ളത്. വെള്ളം കയറിക്കൊണ്ടേയിരിക്കുന്നു, വെള്ളം ഇങ്ങനെ കയറി കയറി അവസാനം നിൽക്കുന്ന സ്ഥലങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആരും ഇത് നോബഡി ഈസ് കൺസേൺഡ്. എല്ലാവരും ഇങ്ങനെ പക്കമേളം നിർത്തി പാട്ട് പാടി സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ അടുത്തിടെ ഒരു സിനിമാ താരത്തിൻ്റെ അവരെ ഗതാഗതം റോഡിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി, അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നമായി. അത് കത്തി നിന്നു മാധ്യമങ്ങളിൽ കുറേ ദിവസം, ഇങ്ങനെ കത്തി നിന്നു. വലിയ പ്രശ്നമായിരുന്നു, നല്ലത് വേണ്ടതാണ്. സ്ത്രീ സുരക്ഷ സംബന്ധിച്ചുള്ള നമ്മളുടെ ആങ്സൈറ്റികൾ ഒരുപാട് വർദ്ധിച്ചു വരികയാണ്. അതിന് നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പിങ്ക് വൽക്കരിക്കുക. എല്ലാം പിങ്ക് വൽക്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് ബസ്, പിങ്ക് ഓട്ടോറിക്ഷ, പിങ്ക് കാറ്, പിങ്ക് പിങ്ക് പിങ്ക്. ഇതെന്താ എൻ്റെ അർത്ഥം? ഈ സ്ത്രീക്ക് സുരക്ഷ വേണമെന്ന് പറഞ്ഞു, ആർക്കെതിരെയാ? പുരുഷനിൽ നിന്നാണ്. ഒരു സമൂഹം സ്വയം അവഹേളിക്കുന്നതിന് തുല്യമാണ്. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും വേട്ടയാടപ്പെടുന്ന ഒരു ഒരു ജീവിയാണെന്നും അത് പുരുഷന്മാരെല്ലാം വേട്ടയാടുന്നവരാണെന്നും, എപ്പോഴും നിങ്ങൾ ഈ പിങ്ക് ഏർപ്പെടുത്തിയാണോ സ്ത്രീയെ സുരക്ഷ സംരക്ഷിക്കാൻ പോകുന്നത്? സ്ത്രീ സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായി സംരക്ഷിക്കപ്പെടണം. ഏയ്, നിങ്ങൾ പോലീസിനെ കൊണ്ട് സ്ത്രീയെ സംരക്ഷിച്ചല്ല ഇവിടെ സാംസ്കാരിക മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഗുണ്ടകളെ അല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാരെ കൊണ്ട് സ്ത്രീകളെ സംരക്ഷിച്ചല്ല ഈ സമൂഹത്തിൽ മാറ്റം ഉണ്ടാകുന്നത്. അത് ഒട്ടിച്ചു വെച്ച കാര്യമാണ്, അത് ഇൻഹറന്റ് ആയിട്ടുള്ള സ്വാഭാവികമായ മാറ്റം അല്ല അത്. സ്ത്രീ ഇത് യഥാർത്ഥത്തിൽ ഈ പിങ്ക് കൾച്ചർ എന്ന് പറയുന്നത് തന്നെ സ്ത്രീക്ക് സഹായം ആവശ്യമുണ്ട്, അവൾക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്, അവൾക്ക് സ്പെഷ്യൽ വണ്ടികൾ ആവശ്യമുണ്ട്, സ്പെഷ്യൽ സീറ്റുകൾ ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ പറയാതെ പറയുന്ന ഇതാണ്. സ്ത്രീ എന്ന് പറയുന്നത് വളരെ അബലയായിട്ടുള്ള, എപ്പോഴും സപ്പോർട്ട് ആവശ്യമുള്ള, പരിരക്ഷിക്കപ്പെടേണ്ട എന്തോ ഒരു സാധനമാണ് എന്നുള്ളതാണ്. ഇത് തെറ്റായ ഒരു ധാരണയാണ്. യഥാർത്ഥ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോബഡി ടു ലിബറേറ്റ് യു, യു ഹാവ് ടു ലിബറേറ്റ് യുവർ സെൽഫ്. പുറത്തുനിന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്ന മോചനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അസാധുവാണ്, കാരണം നിങ്ങളിലാ മാറ്റം വരുന്നില്ല. അതിന് ഇത്തരം കാര്യങ്ങളെല്ലാം കൊണ്ട് അങ്ങനെയാണെങ്കിലും അവസാനം ആണുങ്ങളെ എല്ലാം പിടിച്ച് വേറെ എന്തെങ്കിലും ജയിലുകളടക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുക, ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കേണ്ട ഒരു സമൂഹം? യുക്തിഹീനതയുടെ അങ്ങേയറ്റം. ഈ അടുത്തിടെ ഒരു സിനിമാ താരം പറഞ്ഞു, ഞാനിനി മേലിൽ സ്ത്രീവിരുദ്ധമായിട്ടുള്ള സീനുകളിലൊന്നും അഭിനയിക്കില്ല. എല്ലാവരും കൈയടിച്ചു, ഓ എത്ര മഹാനായ മനുഷ്യൻ, ആഹാ ഈ സിനിമയിലെ സ്ത്രീവിരുദ്ധത കാരണമാണ് ഇവിടെ എല്ലാം പ്രശ്നം. എന്താ അതിൻ്റെ അർത്ഥം? സിനിമയിലെ സ്ത്രീവിരുദ്ധ രംഗങ്ങളിൽ നിന്ന് ഇദ്ദേഹം പിന്മാറിയത് കൊണ്ടോ, ഇദ്ദേഹം സ്ത്രീവിരുദ്ധത വരുന്ന ഡയലോഗുകൾ പറയാതിരുന്നതുകൊണ്ടോ ഇദ്ദേഹത്തിന് സ്വയം മഹത്വപ്പെടുത്താമെന്നല്ലാതെ ഈ സമൂഹത്തിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ കല എന്നുള്ളത് സാമൂഹ്യ വിമർശനത്തിൻ്റെ ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നവർ സമൂഹത്തിൽ എല്ലായിടത്തും നടമാടുന്ന സ്ത്രീവിരുദ്ധതയെ കലാപരമായി ആവിഷ്കരിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു പ്രേരണ മനുഷ്യർക്കുണ്ടാവും. അതിൻ്റെ എതിർ സീനുകളും എതിർ സന്ദേശങ്ങളും ആ കലയിൽ തന്നെ വരുമ്പോൾ അവിടെ ഒരു എഡ്യൂക്കേഷൻ കൂടി സംഭവിക്കുന്നുണ്ട്. അല്ലാതെ ഞാനും സ്ത്രീവിരുദ്ധ പറയത്തില്ല, അവരും സ്ത്രീവിരുദ്ധ പറയത്തില്ല, സിനിമയിൽ സ്ത്രീവിരുദ്ധ രംഗങ്ങളും ഇല്ല, ഡയലോഗും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ നിന്ന് പോകുകയൊന്നുമില്ല. നിങ്ങൾ ഒരു ഹാളിൽ അല്ലെ ഒരു മുറിയിൽ മാലിന്യങ്ങളെല്ലാം കൂടെ അടിച്ചു കൂട്ടി ആ കാർപ്പറ്റിൻ്റെ കീഴിലാക്കിയിട്ടിട്ട് മുറി ശുദ്ധിയാണ്, ആ വളരെ ക്ലീൻ ആണെന്ന് പറഞ്ഞാൽ മുറി ശുദ്ധമാവില്ല. ഈ സ്ത്രീവിരുദ്ധത എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ഉള്ള കാര്യമാണ്, നടമാടുന്ന കാര്യമാണ്. ഇതൊക്കെ പുറത്തു കൊണ്ടുവന്ന് പരിഹരിക്കണം ചികിത്സിച്ച്. അല്ലാതെ ഞാൻ മിണ്ടില്ല, ഞാനും രംഗം ചെയ്യില്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്വയം മഹത്വപ്പെടുത്താം, ഞാനൊരു സംഭവമാണെന്ന് കാണിക്കാം, ഇതൊന്ന് യഥാർത്ഥപരമായിട്ടുള്ള യുക്തിപരമായിട്ടുള്ള അഡ്രസ്സിങ് അല്ല. ഈ പിങ്ക് കൾച്ചറും അതല്ല എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. ഇപ്പോൾ ഈ സിനിമാ താരത്തിൻ്റെ
ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവരുടെ ഒരു വലിയ കേസ് പത്രങ്ങളിൽ ഇങ്ങനെ പതഞ്ഞൊഴുകി. ഓ വലിയ കാര്യമാണ്, എല്ലാവരും അങ്ങനെ പത്രങ്ങളെല്ലാം എഴുതി. അതിന് രണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് വേറെ ഒരു സ്ത്രീ, ഇതൊരു മാൻ ഹാൻഡിലിങ്ങോ അല്ലെങ്കിൽ ഒരു ടീസിങ്ങോ ഹരാസ്മെൻറ്റോ ആയിരുന്നു, ഞാൻ കുറച്ച് കാണുകയല്ല, വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഒരു സ്ത്രീ പൊള്ളലേറ്റ്, അതായത് ചുട്ടുകൊന്നു, യഥാർത്ഥത്തിൽ അതന്നെ പറയേണ്ടത്, പൊള്ളലേറ്റ് മരിച്ചു. വേണേൽ ചുട്ടുകൊന്നു എന്നും പറയാമല്ലോ. പൊള്ളലേറ്റ് മരിക്കുക എന്ന് പറയുമ്പോൾ ഒരാൾ പോയി ചെന്ന് ഓടി വീണ് തീക്കകത്ത് ചാടി, അല്ലെങ്കിൽ മണ്ണെണ്ണ വിളക്ക് മറിഞ്ഞ് വീണു, അങ്ങനെ ഒരു അർത്ഥം വരും. പൊള്ളലേറ്റ് മരിച്ചു എന്ന് പറയുമ്പോൾ ആരും അവിടെ ഇതില്ല. അതേസമയം ഒരാളെ പൊള്ളലേൽപ്പിച്ച് കൊല്ലുകയാണെങ്കിൽ ചുട്ടുവന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്, യഥാർത്ഥത്തിൽ ചുട്ടുവന്നതാണ്. ഒരു മുസ്ലിം സ്ത്രീയായിരുന്നു, അവരെ പേര് ഷമീൻ എന്നായിരുന്നു, കോഴിക്കോട്ടായിരുന്നു. അവർ മന്ത്രവാദത്തിന് പോയതാണ്. മന്ത്രവാദിയായാലും മറ്റൊരു സ്ത്രീയായിരുന്നു. സ്ത്രീകൾ, പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളെ പീഡിപ്പിക്കുന്നത്, സ്ത്രീകൾ തന്നെ നല്ല രീതിയിൽ പലപ്പോഴും പാട്രിയാർക്കിയുടെ എന്താ പറയുക, ഫുഡ് സോൾജിയേഴ്സ് എന്ന് പറയുന്നത് തന്നെ സ്ത്രീകൾ തന്നെയാണ്. പുരുഷന്മാരെക്കാൾ ആവേശത്തോടു കൂടി നമ്മൾ ഈ സ്ത്രീ നീ ഒച്ചയെടുക്കരുതെന്നും നീ ഒരു പെണ്ണാണെന്നും ഒക്കെ ഏറ്റവും കൂടുതൽ പറയുന്ന അമ്മമാരാണ്. അവർ എങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു കൾച്ചറൽ ബാക്ക്ലോഗ് ഉണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല, അതാരുടെയും കുറ്റമല്ല. പക്ഷേ ഈ പാട്രിയാർക്കിയുടെ ഫുഡ് സോൾജിയേഴ്സാണ് തുല്യ അളവിൽ സ്ത്രീകളും പുരുഷന്മാരും. അല്ലാതെ കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ ഈ സ്ത്രീവിരുദ്ധതയെ എതിർക്കുന്നവരാണെങ്കിൽ ഇവിടെ സ്ത്രീവിരുദ്ധതൊന്നും ഉണ്ടാവില്ല. കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ ഇവിടെ പാട്രിയാർക്കി എതിർക്കുന്നവരാണെങ്കിൽ ഇവിടെ പാട്രിയാർക്കി ഉണ്ടാവില്ല. അതില്ല, ഇസ്ലാമിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇസ്ലാം മുഴുവൻ ഭീകരതയെ എതിർക്കുകയാണെന്നുണ്ടെങ്കിൽ ഭീകരതയ്ക്ക് ജീവിക്കാൻ ഒരു പ്രാണവായു പോലും കിട്ടത്തില്ല. ഇതൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾ പൂർണ്ണമായി എതിർക്കുന്ന കാര്യമാണ് ഇതെന്ന് വന്നു കഴിഞ്ഞാൽ ഇത് നിൽക്കില്ല, എതിർക്കുന്നില്ല, എതിർക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവർ പുരുഷാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അവരെ നോട്ടവും വാക്കും നടപ്പും പെരുമാറ്റ രീതിയും ആഹാര രീതിയും എല്ലാം പുരുഷാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ്. അതിനകത്തെന്താ സംശയം? അത് മാറിക്കഴിഞ്ഞാൽ ഈ പിങ്ക് കൾച്ചറിലൂടെ ഒന്നും മാറില്ല. പിങ്ക് കൾച്ചർ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളെ ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുകയാണ്. ആ ഇങ്ങനെയാണ്, അങ്ങനെ ഇരുന്നു സംരക്ഷിച്ചോളാം, മനസ്സിലായില്ലേ? യു ആർ ഗിവിങ് എ ഹെൽമെറ്റ്, ഒരു കൾച്ചറൽ ഹെൽമെറ്റ് കൊടുക്കുകയാണ്. ആ തല എപ്പോഴും അത് കണക്കിരിക്കും. നമുക്ക് ഇന്നർ ഓപ്പറേഷനാണ് വേണ്ടത്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണ് വേണ്ടത്, അല്ലെ ചേഞ്ച് ആണ് വേണ്ടത്. അപ്പോൾ ഈ സ്ത്രീ, ഇവർ മരിച്ചു, നിങ്ങൾ എത്ര പേര് ഈ പത്രത്തിൽ ഇത് വായിച്ചിട്ടുണ്ടാവും? ഒരു സ്ത്രീ സ്ത്രീക്കെതിരെയാണ് നടത്തിയത്. പലയിടത്തും മന്ത്രവാദികൾ പുരുഷന്മാരായിരിക്കും, അവർ കൊല്ലുന്ന. കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ ആഴ്ച ഒരു 12 വയസ്സുകാരിയെ കൊന്നു. അതും മതമാണ് എൻ്റെ പിന്നിൽ, ഇതിൻ്റെ പിന്നിലും മതമാണ്. ഈ ദുർമന്ത്രവാദിയായിട്ടുള്ള സ്ത്രീ ഇവർ അറസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ, അവർ ഇറങ്ങിപ്പോയപ്പോൾ എല്ലാവരും ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്തപ്പോൾ അവർ ആദ്യം കാണിക്കുന്നത് കുറച്ച് അവരുടെ മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകളും, ഞാൻ തിരിച്ചു വരും ഇൻഷാ അള്ളാ എന്നൊക്കെയാണ്. ഈ വാർത്തകൾ, ഈ ദുർമന്ത്രവാദം ചെയ്ത് പൊള്ളിച്ചു കൊന്ന ഈ വാർത്ത എത്ര പേര് കേരളത്തിൽ അറിഞ്ഞിട്ടുണ്ടാവും, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാവും? കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ ഒരു മേ ബി ഒരു 2 വർഷം കൊണ്ട് ഈ മന്ത്രവാദം വെച്ച് തന്നെ കേരളത്തിൽ എത്ര കൊലകൾ നടന്നിട്ടുണ്ടെന്നറിയാം. മന്ത്രവാദം, ജ്യോതിഷം, ഒരു കുറഞ്ഞ എനിക്കറിയാവുന്ന ഒരു 20-25 കൊലകൾ, നല്ല ഒന്നാന്തരം 916 കൊലകൾ, ഓൺലി ബിക്കോസ് ഓഫ് സൂപ്പർസ്റ്റിഷ്യൻസ്. കേരള സമൂഹം എന്നെങ്കിലും ഇത് വളരെ ഗൗരവത്തോടു കൂടി അതിൻ്റെ മുഖ്യധാര മാധ്യമങ്ങളിലോ മുഖ്യധാര ചാനലിലോ ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചർച്ച ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊലകളിലെല്ലാം ഒരു മതത്തിൻ്റെ അംശമുണ്ട്. ഒരു ഏതൊരു സംഭവത്തിലും മതത്തിൻ്റെ അംശമുണ്ട് എങ്കിൽ ആളുകൾ മേളിന്ന് ഭരണാധികാരി തൊട്ട് ലോക്കൽ വരെയുള്ള ആളുകൾ, അത് നമ്മുടെ വിഷയമല്ല, നമ്മൾ വളരെ ഇങ്ങനെ ഇങ്ങനെ ഒതുങ്ങിക്കൊടുത്ത് 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 പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് ഇതിപ്പോൾ എവിടം വരെ ആയി എന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് മതത്തിൻ്റെ പേരിലാണെങ്കിൽ ആരെയും കൊല്ലാമെന്നുള്ള അവസ്ഥയാണ്. മേ ബി ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു ഫാദം, ബട്ട് സ്റ്റിൽ ദാറ്റ്സ് റിയാലിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് അഗ്രവേറ്റഡ് ഡേ ബൈ ഡേ. കാര്യം നോട്ട് ഈവനെ എന്താണ് ഒരു 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 സെംബ്ലൻസ് ഓഫ് റെസിസ്റ്റൻസ് പോലും വരുന്നില്ല. പ്രതിരോധം അല്ലെങ്കിൽ വിമർശനം, എതിർപ്പ് എന്നുള്ളത് അതിൻ്റെ ഒരു സാധ്യത പോലും ഇല്ലാതാക്കുന്ന രീതിയിൽ മതം ഒരു 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 പ്രളയ ജലം പോലെ ഇങ്ങനെ ഇരച്ചു കയറുകയാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് അവസ്ഥ എന്താണ്? ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയം മതത്തെയുമായിട്ട് സംവാദം നടത്തിയിരുന്നു, ഒരു അതിനു മുന്നേയുള്ള കാലഘട്ടത്തിൽ മതത്തെ വിമർശിച്ചിരുന്നു. ഇന്ന് വന്നിട്ട് ശരിക്കും മതത്തിന് അടിമപ്പെടുക മാത്രമല്ല, നാളത്തെ ഇന്ത്യയിലുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും മതം തിന്നുമെന്ന് ഉറപ്പാകുന്ന സാഹചര്യം, നിങ്ങളുടെ പാർട്ടി ഓഫീസുകൾ വരെ മതം പല രീതിയിലാണ് വരുന്നത്. ഈ അടുത്ത ഞാൻ മൂവാറ്റുപുഴ പോയപ്പോൾ അവിടുത്തെ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് സംബന്ധിച്ചൊരു വലിയ തർക്കം, രസകരമാണ്. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഓഫീസ് ഇടിച്ചു പൊളിച്ച് വാസ്തു രീതിയിൽ പുനർനിർമ്മിക്കുന്നു.
അതിനെതിരെ കുറച്ച് ലോക്കൽ കമ്മിറ്റി മെമ്പേഴ്സ്, അവരുടെ അവർക്കതിൽ വിശ്വാസമുണ്ടോ ഇല്ലെന്നുള്ള വേറെ ചോദ്യം, അതൊക്കെ ഉണ്ടാവും. പക്ഷേ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ അടിച്ചിറക്കുക. പക്ഷേ എന്നാലും സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് വാസ്തുപ്രകാരം ഇടിക്കുന്ന അവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത്. ഇതിന് എ കെ ജി സെൻ്ററിലേക്ക് വരാൻ എന്ത് സമയമുണ്ടത്? ആലോചിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. സമസ്ത മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പിന്നോക്കം പായൽ, മതം എങ്ങനെ കയറി കയറി വരികയാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, മതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ആരും തന്നെ ഒരഭിപ്രായം പറയുന്നില്ല. ഇപ്പോൾ ഈ അടുത്തിടെ ഒരു അച്ഛൻ, അദ്ദേഹത്തിൻ്റെ പേര് ടോം ഉഴുന്നാൽ, അങ്ങനെയുണ്ടാണ് അദ്ദേഹത്തിൻ്റെ, വ്യക്തമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, ഉഴുന്നാലിൽ, യെസ്. അദ്ദേഹം സിറിയയിൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് പോയാണ്. അത് മഹത്തായ കാര്യമാണല്ലോ, ആളുകളെ മതം മാറ്റുക. മതം മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ബില്യൺ ടെക്നിക്കാണ്. നമ്മൾ മതം മാറ്റത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആൾക്കാരാണ് അല്ലേ. മനുഷ്യൻ്റെ അഭിപ്രായങ്ങൾ മാറിയിട്ട് ഏതൊരു വിശ്വാസത്തിലേക്കും സിദ്ധാന്തത്തിലേക്കും ഒക്കെ പോകാനുള്ള പരിപൂർണമായ അവകാശം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് പറയുന്ന ഒരു ഭരണഘടനയെ സപ്പോർട്ട് ചെയ്യുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ ഉൾപ്പെടെ അങ്ങനെ തന്നെ, ഞാൻ അങ്ങനെയാണ്, എനിക്കറിയില്ല നിങ്ങളെങ്ങനെയാണെന്ന്. എനിവേ, പക്ഷേ ഈ മതമാറ്റം എന്ന് പറയുന്ന പല രീതിയിലാണ്. എപ്പോഴും മനുഷ്യൻ ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവന് പണം കൊടുത്തും തൊഴിൽ കൊടുത്തും മറ്റു കാര്യങ്ങൾ ഭീഷണി കൊണ്ടുമാണ് മതം മാറ്റുന്നതെങ്കിൽ അവിടെ ഒരു കോഷൻ്റെ എലമെൻ്റ് ഉണ്ട്. ഇന്ത്യയിലുള്ള മതമാറ്റങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണം സാമ്പത്തികവും ഭീഷണി അതുപോലെ തന്നെ തൊഴിൽ ഇതൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറ്റുന്നുള്ളതാണ് പ്രശ്നം. അതാണൊരു കോഷൻ. ഇപ്പോൾ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു പ്രശ്നവും എന്തുകൊണ്ടാണ് പൊതുസമൂഹത്തിൻ്റെ പിന്തുണ കൂടുതലായി ഇദ്ദേഹത്തിന് കിട്ടാത്തതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എലമെൻ്റ് അതിനകത്തുണ്ട്. അതുകൊണ്ട് ഇതൊരു വിശുദ്ധ പ്രവർത്തനമൊന്നുമല്ല, ഇത് അവനവൻ്റെ മതത്തിലേക്ക് ആളിനെ ചേർക്കുന്നതാണ്. പിന്നെ അതുകൊണ്ട് ആർക്കെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നാണ് എൻ്റെ ഒരു അനുവദിച്ച ഒരു ജോലി ഇല്ലാതെ നടക്കുന്നവന് മതം മാറിക്കഴിഞ്ഞാൽ ജോലി കിട്ടുമെങ്കിൽ അവൻ മാറുന്നതല്ലേ നല്ലത്. ആരും ഇവിടെ അവിടെ നിന്ന് വലിയ വ്യത്യാസമില്ലല്ലോ, രണ്ട് കഥകൾ രണ്ടും ഒരുപോലെ തന്നെ, അതിനകത്ത് കാര്യമില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യം, ഇദ്ദേഹം ഇത്രയും നാളായി, രണ്ട് ഒരു വർഷമായി സിറിയയിൽ പോയിട്ട്, ഒരു രണ്ട് മാസത്തിന് മുന്നേ ഇദ്ദേഹം വളരെ ഇദ്ദേഹത്തിൻ്റെതായിട്ടൊരു വീഡിയോ പുറത്തു വന്നു. ഒരു 5 മിനിറ്റ് വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത്, ഞാനൊരു ഇന്ത്യക്കാരനായതുകൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നത്. എൻ്റെ കൂടെ അറസ്റ്റിലായ, എൻ്റെ കൂടെ പിടിയിലായ, താലിബാൻ ആണ് പിടിച്ചെന്ന് പറയുന്നു, അല്ല ഐസിസ് പിടിച്ചെന്ന് പറയുന്നു. എൻ്റെ കൂടെ പിടിച്ച ആൾക്കാരെല്ലാം മോചിതരായി, പക്ഷേ ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ട് എനിക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ തൊഴു കൈകളോട് പറയുന്ന കാര്യം ഇതാണ്, ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ, സാംസ്കാരിക നായകന്മാർ, മതമേലധ്യക്ഷന്മാർ, അതുപോലെ തന്നെ മാർപ്പാപ്പ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്വാധീന ശക്തി ഉപയോഗിച്ചുകൊണ്ട് എന്നെ പുറത്താക്കാനായിട്ട് എന്നെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കണം. ഞാൻ കെഞ്ചുകയാണ്. മനസ്സിലായോ? വളരെ ഹൃദയം. ഞാൻ അതെടുത്ത് ഷെയർ ചെയ്തു. ഞാൻ ആ ഷെയർ ചെയ്തല്ല, ആ വീഡിയോ വെച്ചിട്ട് ഇദ്ദേഹത്തിനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെയ്യണം. കാര്യം ഒരു മനുഷ്യനാണ്, അതിൽ എന്ത് വിശ്വാസമായാലും ഒരു മനുഷ്യനാണ്. എന്ത് കഥകളിൽ നിങ്ങൾ വിശ്വസിക്കുന്നു, എങ്ങനെ നിങ്ങൾ മുട്ടയുടെ ഏത് സൈഡാണ് നിങ്ങൾ പൊട്ടിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ മുട്ട കഴിക്കുന്നുണ്ട്, മുട്ട നിങ്ങൾക്ക് കഴിക്കാം, മുട്ടയുടെ ഏത് സൈഡ് പൊട്ടിച്ചാൽ നിങ്ങൾ കഴിക്കുന്ന കാര്യമില്ല. നിങ്ങൾ രാവിലെ 7 മണിക്കാണോ വെള്ളം കുടിക്കുന്നത്, 7:30 വെള്ളം കുടിക്കുന്നുള്ള വ്യത്യാസമില്ല. ഇതൊക്കെ ഉപരി നല്ല മനുഷ്യനാണ് പ്രശ്നം അവിടെ. അപ്പം ഞാൻ എഴുതിയത് ഇങ്ങനെ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ അത് പ്രൊമോട്ട് ചെയ്യണം, കൂടുതൽ ആൾക്കാരിൽ എത്തിക്കണം എന്ന് പറഞ്ഞു. കുറേയധികം ലൈക്സും ഷെയറൊക്കെ കിട്ടി. അപ്പോൾ അവിടെ ഒരാൾ വന്ന് ആദ്യം തുടങ്ങി, ഗോഡ് ബ്ലെസ് യു ഫാദർ ഉഴുന്നല്ല. അപ്പോൾ ഇയാളുടെ ഈ 5 മിനിറ്റ് സംഭാഷണത്തിൽ ഒരിടത്ത് പോലും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞില്ല. മനസ്സിലായി? എങ്കിൽ പിന്നെ അദ്ദേഹത്തിന് സ്വയമേ ചെയ്യാവുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ആർക്ക് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല. അപ്പം ഒറ്റ വാചകം പോലും അദ്ദേഹം പറഞ്ഞില്ല. അപ്പോൾ ഇതിനകത്ത് വന്ന ഫസ്റ്റ് കമൻ്റ് എന്താ, ഗോഡ് ബ്ലെസ് യു. അടുത്ത കമൻ്റ് എന്താ, വീണ്ടും ഗോഡ് ബ്ലെസ് യു, ഗോഡ് വിൽ. അപ്പം ഞാൻ ഈ കമൻറ്റുകളെല്ലാം ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ പോസ്റ്റിനകത്ത് വന്ന് എഡിറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ദയവായി ആരും ദൈവം അദ്ദേഹത്തെ രക്ഷിക്കട്ടെ എന്നൊരു കമൻറ്റ് ഇടരുത്, ഇറ്റ്സ് നോട്ട് വെൽക്കം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരേ ഒരാളെ സഹായിക്കാൻ യാതൊരു താല്പര്യവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്ന ഒരു കാര്യമാണ്, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കാര്യം സപ്പോസ് നിങ്ങളുടെ ഒക്കെ ഒരാളുടെ 10 രൂപ ചോദിക്കുകയാണ്, നിങ്ങൾ 10 രൂപ കൊടുക്കുന്നില്ല, കുറച്ച് ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഈ പ്രാർത്ഥന എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ അത്ര വ്യർത്ഥമായ സാധനമാണ്. ഒരാളോട് നിങ്ങൾക്ക് യാതൊരു താല്പര്യമില്ലെന്ന് കാണിക്കുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണത്. ഉദാഹരണമായിട്ട് ഒരു നഴ്സറി പഠിക്കുന്ന കുട്ടി അമ്മയുടെ അടുക്കൽ വന്ന് പറയുന്നു, അമ്മേ എൻ്റെയൊക്കെ കിരൺ പറഞ്ഞു അവന് പെൻസിലൊന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു, അവൻ പരീക്ഷയ്ക്ക് അവൻ്റെ കയ്യിൽ പെൻസിലില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ പറയും, പെൻസിലൊന്നും അവന് കൊടുക്കണ്ട, അരെ അവന് പെൻസിൽ കൊണ്ടുവന്നൂടെ, നിന്നെ നീ എന്തോ വെച്ച് എഴുതും, എന്നാൽ നിനക്ക് പെൻസിലില്ല അവൻ തരുമോ. പിറ്റേന്ന് പറയും, റാണി എൻ്റെ നോട്ട്ബുക്കിൽ എന്നെ അങ്ങോട്ട് എഴുതാനായിട്ട് വാങ്ങിച്ചു, നോട്ട് അവൾ വന്നില്ലായിരുന്നു, ഞാൻ കൊടുക്കട്ടെ അമ്മയെന്ന് ചോദിക്കും. ആ ഞാൻ എൻ്റെ കാര്യമൊന്നുമില്ല, നിനക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും, ആ ദിവസം നിനക്ക് നോട്ട്സ് ഉണ്ടാവത്തില്ലല്ലോ, നീ എങ്ങനെ പഠിക്കും, അവൾ വേറെ പോയി പഠിക്കണം, അവൾ വന്നില്ല അവളുടെ കുഴപ്പമില്ലേ.
അടുത്ത പറയാം, മൂന്നാമത്തെ ദിവസം എന്താ പറയാ, അമ്മേ ടോമിൻ്റെ വീട്ടിൽ വലിയൊരു പ്രശ്നം, അവളുടെ പിന്നെ അച്ഛൻ ഭയങ്കരമായിട്ട് അസുഖമാണ്, കരൾ സംബന്ധമായ പ്രശ്നമാണ്. ഞാൻ അവിടെ നാളെ ഒരു പ്രാർത്ഥന നടക്കുന്നു, ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ. മോനെ പോയി പ്രാർത്ഥിക്കടാ, പോയി പ്രാർത്ഥിക്കും, വേണമെങ്കിൽ അമ്മയും കൂടെ വരാം. ഇവൻ ഒരു പെൻസിലിൻ്റെ ഒരു കഷ്ണത്തിനോ അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനോ വരുമ്പോൾ യഥാർത്ഥ സ്വഭാവം കാണിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ കാര്യം വരുമ്പോൾ വല്ലാതെ ഉദാരമാകുന്നു. കാരണം എന്താണ്, അതുകൊണ്ട് വലിയ ചിലവില്ലല്ലോ. ഇത് ഒരു മനുഷ്യത്വമുണ്ടെന്നും അനുകൂലമാണെന്നും കാണിക്കാനായിട്ട് ഈ പ്രാർത്ഥിക്കാമെന്ന് പറയുന്ന ഒരു വളരെ എന്താ പറയുക പ്രതിലോമകരമായിട്ടുള്ള ഒരു ഒരു നിലപാട്, ഇതൊക്കെ ഒരു സാംസ്കാരികപരമായിട്ടുള്ള ഒരു ഒരു അപജയമാണ്. യഥാർത്ഥത്തിൽ മനുഷ്യന് വേണ്ട കേൾപ്പം, ഈ അച്ഛൻ അല്ലെങ്കിൽ പറയുമായിരുന്നല്ലോ നിങ്ങളെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് അയാൾ പറയുക. അയാൾ അതല്ല പറഞ്ഞത്, അയാൾ ഒരു വർഷം കിടന്ന് പോയൊക്കെ മനസ്സിലായ കാര്യം. അയാൾ പറഞ്ഞത് നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുന്നതാണ് പ്രാർത്ഥന എന്നൊരു വാക്കൊരിടത്തും അയാൾ ഉപയോഗിക്കുന്നില്ല. ഒരച്ഛനാണ്, പ്രാർത്ഥന അറിയാത്ത ആളല്ലല്ലോ അച്ഛൻ. ഇനി മാത്രമല്ല, പ്രാർത്ഥിച്ചാൽ വേറെയും കുഴപ്പമുണ്ട് അവിടെ, വലിയൊരു കുഴപ്പമുണ്ട് അവിടെ. കാരണം ഐസിസ് ആണ് ഇയാളെ പിടിച്ചോണ്ട് പോയിരിക്കുന്നത്. ഐസിസ് പിടിച്ചോണ്ട് പോയിരിക്കുന്ന ക്രിസ്ത്യാനി ആയിട്ടുള്ള അച്ഛൻ പ്രാർത്ഥന കാരണം പുറത്തു പോയി കഴിഞ്ഞാൽ ആർക്കാ ക്ഷീണം വരിക? അവർ സമ്മതിക്കും. ഇവിടെ പ്രാർത്ഥിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവർ തട്ടുപോയി, മനസ്സിലായല്ലേ? അപ്പൊ പ്രാർത്ഥനകളുടെ ഒരു കാര്യം പറഞ്ഞു. ഈ അടുത്തിടെ ഞാൻ ഒരു കാണിക്കാൻ പറ്റുന്ന ഒരു 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 വാർത്തയാണ്, സുപ്രീം കോടതിയിലെ കേസ് ഇന്ന് മാതൃഭൂമി വാർത്തയാണ്. ആ കേസിന്റെ തലക്കെട്ട് ഇതാണ്, ശബരിമലയിൽ തങ്ങൾക്ക് പ്രവേശന വിലക്ക് തുടരണമേ എന്ന് സ്ത്രീകളുടെ പ്രാർത്ഥന. എങ്ങനെയുണ്ട്? ശബരിമലയിൽ തങ്ങൾക്ക് പ്രവേശന വിലക്ക് തുടരണമേ എന്ന് സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നു. അതിനകത്ത് രണ്ട് കോമഡി ഉണ്ട്. ഒന്ന്, പ്രവേശന വിലക്കെന്ന് പറഞ്ഞാൽ പോകാതിരിക്കലാണ്. ആ പോകാതിരുന്നാൽ പോരെ, അത് തുടരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താണ്? അത് സപ്പോസ് യു ഡോണ്ട് വാണ്ട് ഗോ, യു ഗോ, ഡോണ്ട് ഗോ, ദാറ്റ്സ് ഓൾ. ഇന്ന് വിലക്കെങ്കിലേ ഞങ്ങൾ പോകാതിരിക്കുമെന്നല്ലേ എൻ്റെ അർത്ഥം. നിങ്ങളൊന്ന് വിലക്കണം. ചിലർ പറയില്ലോ, ഞാൻ എന്നെ ഒന്ന് പുഷ് ചെയ്താലേ ഞാൻ അഭിനയിക്കുമെന്ന് പറയുന്നതാണ് അല്ലേ, എന്നെ ഒന്ന് പുകഴ്ത്തിയാലേ ഞാനത് ചെയ്യുമെന്ന് പറഞ്ഞോളൂ. വിലക്ക് തുടരണമേ എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ വിലക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകേണ്ടി വരും, അതുകൊണ്ട് വിലക്ക് തുടരണമേ. അത് പ്രാർത്ഥന എന്തൊക്കെ. ഇനി പത്താം ക്ലാസ്സിലെ ബയോളജി പുസ്തകത്തിലെ പവർ പോയിന്റ് പ്രസന്റേഷൻ ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഈ അടുത്ത ഒരു രസകരമായൊരു കാര്യം, എയ്ഡ്സ് പകരാനുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു നാല് സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട്. നാല് സർക്കിൾസ് എടുത്തിട്ട് അതിൻ്റെ യോഗം അല്ലേ, യോഗം എന്നൊക്കെയല്ലേ പറയുന്നത്. ആദ്യത്തെ സർക്കിളിൽ കൊടുത്തിരുന്നത് എയ്ഡ്സ് ബാധിതർ ഉപയോഗിച്ച സൂചിയും സിറിഞ്ചും പങ്കുവയ്ക്കുന്നതിലൂടെ എയ്ഡ്സ് പടരാൻ സാധ്യതയുണ്ട്, ബോധവൽക്കരിക്കുകയാണ്, പിള്ളേരെയും സമൂഹത്തെയും എല്ലാം ബോധവൽക്കരിക്കുക. രണ്ടാമത്തത് ശരീരദ്രവങ്ങളിലൂടെ. മൂന്നാമത്തത് എച്ച് ഐ വി ബാധിതരിൽ നിന്ന് ബാധിതയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്, ബാധിതയാണ് അതാണ് നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്, അതിനകത്ത് അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇനി നാലാമത്തതിനകത്ത് നാലാമത്തെ കാരണമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് വിവാഹപൂർവ്വ വിവാഹേതര ലൈംഗിക ബന്ധത്തിലൂടെ. പത്താം ക്ലാസ്സിലെ പാഠപുസ്തകമാണ്. എയ്ഡ്സ് ഉണ്ടാവാനുള്ള കാര്യമാണ് വിവാഹപൂർവ്വ വിവാഹ ഇതര എന്ന് വെച്ചാൽ വിവാഹ ബാഹ്യ ലൈംഗിക ബന്ധത്തിൽ. പക്ഷേ ഇതൊരു വൈറസാണ് ഇത് പടർത്തുന്നത്. അപ്പോൾ ഈ പടർത്തുന്ന വൈറസിന് ഇത് വിവാഹത്തിന് മുന്നേ ആണ് ചെയ്തതെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നതുകൊണ്ടാകാം ഒരു പക്ഷേ. ഇവിടെ ഉള്ള പുസ്തകമാണ്, ഈ പുസ്തകമൊക്കെ അടിച്ചു വിടുന്ന ആൾക്കാർ നമ്മുടെ വലിയ സാംസ്കാരികപരമായി, ഞാൻ വെറുതെ ഒന്നും പറയാനൊന്നുമില്ല, സദാചാര പോലീസ് എന്ന് പറയുമ്പോഴേ നമ്മുടെ സാംസ്കാരിക ലോകത്ത് വളരെ സമൃദ്ധമാണ്. എന്താണ് സദാചാരം എന്ന് അവർക്ക് അറിയില്ല യഥാർത്ഥത്തിൽ. എന്ത് ഈ സദാചാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്യസന്ധത, ഒരാളെ സഹായിക്കാനായിട്ടുള്ള ഒരു മനോഭാവം, കൃപാപൂർവമായുള്ള പെരുമാറ്റം, മര്യാദ, ഇൻ്റഗ്രിറ്റി, ഇതിനെയൊക്കെ അല്ലേ നമ്മൾ നല്ല സ്വഭാവങ്ങളായിട്ട് വിലയിരുത്തുന്നത്. പണ്ട് തമിഴ്നാട്ടിൽ ഖുഷ്ബു എന്ന് പറയുന്നൊരു നടി, ഖുഷ്ബു എന്ന് പറയുന്ന നടി, അവർ വിവാഹപൂർവ ലൈംഗികത യെക്കുറിച്ച് നിങ്ങൾ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ടവർക്ക് ചെയ്യാം, അത് ഒരു വ്യക്തിയുടെ വിവേചന അധികാരത്തിൽപ്പെട്ട കാര്യമാണ് എന്നവർ പറഞ്ഞതിന് അവർക്കെതിരെ ഭയങ്കര പ്രക്ഷോഭങ്ങളും സ്ത്രീകളെല്ലാം ചൂലുമൊക്കെ ആയിട്ട് ഇറങ്ങി. നടന്ന കാര്യമാണ്, ഞാനൊന്നും ഉണ്ടാക്കി പറയുന്ന ആളല്ല, ഐ എം നോട്ട് എ ഹിസ്റ്റോറിയൻ ഇൻ ദാറ്റ് സെൻസ്. ഭയങ്കര പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നുവെച്ചാൽ കാര്യം എന്തറിയോ, തമിഴ്നാട്ടിലെ സ്ത്രീകൾക്ക് അപമാനമാണ് ഖുഷ്ബു. ഖുഷ്ബു ഉത്തരേന്ത്യയിൽ നിന്നാണ് വരുന്നത്, കഷ്ടിച്ച് ഹിന്ദി പഠിച്ചു, പ്രഭുവിൻ്റെ കൂടെ അഭിനയിച്ചു, ഇതൊക്കെയാണ് അവർ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് അവിടുത്തെ ഒരു
മുഖ്യമന്ത്രി അവരെ 18 വർഷം നീണ്ട ഒരു കേസിന് ശേഷം അഴിമതി ഉണ്ടെന്ന് ഉറപ്പാക്കിയിട്ടും സ്വന്തം നാട്ടിലെ കോടതിക്ക് ശിക്ഷിക്കാൻ കഴിയാത്തതുകൊണ്ട് അന്യകോടതിയിൽ കേസ് ഫയൽ ചെയ്ത് അവിടെ നല്ല ഒന്നാന്തരമായിട്ട് ശിക്ഷിച്ചു അവരെ. ആ ശിക്ഷയുടെ ബാക്കി പത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ നമ്മുടെ കുഞ്ഞമ്മയോ ചിറ്റമ്മയോ അല്ല അതെ തന്നെ. ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ, കർണാടകത്തിലെ കോടതി അറസ്റ്റ് ചെയ്തപ്പോൾ അഴിമതി ഉണ്ടെന്ന്, എന്തെങ്കിലും അഴിമതി ഊരിപ്പോരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ജഡ്ജിയെ സ്വാധീനിച്ച് അവർ പോകുമായിരുന്നു. ആരും അത്രമാത്രം വസ്ത്രങ്ങളും ചെരുപ്പുകളും ഇതുമൊക്കെ എന്തിനാണ് ഒരു മനുഷ്യനെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഒരു രീതിയിൽ രക്ഷപ്പെടാൻ പറ്റുന്ന അഴിമതി നടന്നിട്ടുണ്ട്, അതിനകത്ത് ജലതയ്ക്ക് പോലും സംശയമില്ല. എന്നെ ശിക്ഷിക്കരുതെന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അവരെ ശിക്ഷിച്ചപ്പോൾ നിനക്ക് അറിയാനില്ലെന്നറിയില്ല, തമിഴ്നാട്ടിലെ സിനിമാ താരങ്ങൾ ഒന്നടങ്കം ഒരു ദിവസം ഉണ്ണാവ്രതം വരും. ആരാണ് ഈ സിനിമാ താരങ്ങളെന്നറിയില്ലേ? വിക്രം, സൂര്യ, വിജയ്, ഇവരെന്താണ് ചെയ്യുന്നതെന്നറിയില്ലേ? ഇവർ തമിഴ് സിനിമകളിൽ ഈ സ്ക്രീനുകളിൽ അഴിമതിക്കെതിരെ, ജാതിയക്കെതിരെ, എല്ലാത്തരം വിരുദ്ധ വികാരങ്ങൾക്കും കറുത്ത ആചാരങ്ങൾക്കും എതിരെ അതിശക്ത കള്ളപ്പണത്തിനെതിരെയൊക്കെ അടിച്ച് പൊളിക്കുന്ന ടീമുകളാണ് ഇവർ. അഴിമതിക്കെതിരെ അടിച്ച് പൊളിക്കുന്ന ടീമുകളാണ് സ്ക്രീനിൽ. ഇത് ചെയ്ത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തുകയും വീരനായക പരിവേഷം നേടുകയും ചെയ്ത ഇവരാണ് ഒരു അഴിമതിക്കാരിക്ക് വേണ്ടി പട്ടിണി കിടക്കുന്നത്. അതിനെ ആ ഒരു കൾച്ചർ എന്നാണ് വിളിക്കുന്നത്, സംസ്കാരം. ഇതാണ് നമ്മുടെ സംസ്കാരം. അതേസമയം ഒരു സ്ത്രീ പറഞ്ഞു വിവേചനാധികാരത്തിൽപ്പെട്ടതാണ് പ്രീമാരിറ്റൽ സെക്സ് എന്ന് പറഞ്ഞു, അവൾക്കെതിരെ ചൂലെടുക്കുന്നു. ഞാൻ പറയുന്നത് ഈ സദാചാരം എന്ന് പറയുന്നത് കേവലമായ ലൈംഗിക കാര്യമല്ല. ലൈംഗികരമായ അച്ചടക്കമുള്ള ഒരു വ്യക്തി ലോകത്ത് ഏറ്റവും, തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞാൽ, കൂതറയാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം ലൈംഗികപരമായി ഭയങ്കര അച്ചടക്കമായിരിക്കും, ഒരുപാട് വസ്ത്രമൊക്കെ ധരിക്കുമായിരിക്കും, ചിലപ്പം വളരെ എന്താ മോണോഗാമി പിന്തുടരുന്ന ആളായിരിക്കും. പക്ഷേ അയാൾക്ക് യാതൊരു വ്യക്തിഗുണവും ഉണ്ടാവണമെന്നില്ല, അയാളുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്കൊരു ശല്യമാകാനിടയുണ്ട്. അങ്ങനെ എത്രയോ പേരുണ്ട്. യഥാർത്ഥ സദാചാരം എന്ന് പറഞ്ഞാൽ അന്യനും തനിക്കും ദേശത്തിനും സമൂഹത്തിനും ഗുണകരമാകുന്ന സ്വഭാവ സവിശേഷതകളാണ്, അതാണ് സദാചാരം. അല്ലാതെ ഞാൻ ചിലൊക്കെ പറയണ്ടോ എന്നെ അതിനൊന്നും കിട്ടില്ല, ഞാൻ അത്തരക്കാരിയല്ല എന്നൊക്കെ പറയുന്നത്. ഇതാണോ ഏറ്റവും വലിയ കാര്യം? ഇതാണോ ഏറ്റവും വലിയ കാര്യം? ഒരു ഒരു സമൂഹത്തിനും ഒരു വ്യക്തിക്കും മുന്നോട്ട് പോകാനുള്ള പ്രയാണത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട മൂല്യങ്ങൾ ഈ ലൈംഗിക അച്ചടക്കം എന്ന് പറയുന്ന ഏക വസ്തുവാണോ? 100 പേര് ചുംബിക്കുന്നത് കാണാനായിട്ട് 5000 പേര് വൃക്ഷത്തലപ്പുകളിലും 4 നില കെട്ടിടങ്ങളുടെ മേളിലൊക്കെ നിന്ന് നോക്കി വെള്ളമിറക്കിയ ഒരു സമൂഹം എന്ന് പറയുന്ന സോമാലിയ പോലും ഇത് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഈ സദാചാരം കേവലമായി നിങ്ങൾ പറഞ്ഞ അഴിഞ്ഞാട്ടത്തിൻ്റെ ഒരു കേസല്ല, ഇത് നമ്മളുടെ ഒരു ഒരു മൈൻഡ് സെറ്റാണ്. ഈ സദാചാരത്തിൻ്റെ വാള എപ്പോഴും വീഴുന്ന ആർക്കെതിരെയാണെന്നറിയാം? അത് സ്ത്രീക്കെതിരെയാണ്. ഈ സദാചാരം എന്ന് പറയുന്ന ആശയം തന്നെ സ്ത്രീ വിരുദ്ധമാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സ്ത്രീകളാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രൊമോട്ടേഴ്സ്. മനസ്സിലായല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞുതരാം. 1919 നിങ്ങൾ നതാനിയൽ ഹാദോണിൻ്റെ സ്കാർലറ്റ് ലെറ്റർ എന്ന് പറഞ്ഞ നോവലുണ്ട്. ആ നോവൽ തുടങ്ങുന്നത് മസാച്യുസെറ്റ്സ്, ബോസ്റ്റൺ, അതാണ് അതിൻ്റെ സെറ്റിങ്സ്. ആ നോവൽ തുടങ്ങുമ്പോൾ ഒരു അവിവാഹിതയായിട്ടുള്ള സ്ത്രീ, എസ്റ്റർ പ്രിൻ എന്നാണ് പേര്, അവരുടെ കയ്യിൽ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു കൊച്ചുകുട്ടി, 6 മാസം പ്രായമുള്ള കുട്ടി. അവരെ ആ നഗരം വിസ്തരിക്കുകയാണ്. നഗരത്തിന് അറിയേണ്ടത് ഇതാണ്, ആരാണ് അച്ഛൻ. പക്ഷേ അവർ പറയുന്നില്ല. അച്ഛൻ അവിടുത്തെ ലോക്കൽ അച്ഛനാണ്. പക്ഷേ ആ അച്ഛൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും കുഴപ്പമാണ്, തനിക്കും കുഴപ്പമാണെന്നുള്ളതുകൊണ്ട് ഇവരിത് പറയുന്നില്ല. ആളുകൾ ഇവരെ കളിയാക്കുന്നുണ്ട്, അപഹസിക്കുന്നുണ്ട്, ഒരുപാട് കാര്യം. അവസാനം ഒരു ശിക്ഷ വിധിക്കുകയാണ് ആ കോടതി, അവിടുത്തെ സദാചാര കോടതി. അതായത് നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഒരു വൈറ്റ് ഗൗൺ ഇട്ടുകൊണ്ട് ജീവിക്കും. വൈറ്റ് വസ്ത്രം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിനകത്ത് ചുവന്ന വരെയുള്ള ഒരു സ്കാർലറ്റ് ലെറ്റർ എന്ന് വെച്ചാൽ ചുവന്ന അക്ഷരം, എ എന്ന് പറയുന്നൊരു അക്ഷരം. എ എന്ന് പറഞ്ഞാൽ അഡൾട്രസ്, അഭിസാരിക. ഈ അഭിസാരിക എന്നുള്ള എ ലെറ്റർ വെച്ചുകൊണ്ടാണ് അവർ ജീവിതകാലം മുഴുവൻ പിന്നെ ജീവിക്കേണ്ടത്. പുറത്തിറങ്ങണമെങ്കിൽ, ചന്തയിൽ പോകണമെങ്കിൽ, സൂപ്പർമാർക്കറ്റിൽ പോകണമെങ്കിൽ, നടക്കാൻ പോകണമെങ്കിൽ എപ്പോഴും ഈ വസ്ത്രം ധരിച്ച് ജീവിതകാലം മുഴുവൻ അഭിസാരിക എന്നുള്ള അത് പേറി വേണം ഹെസ്റ്റോപ്പിന് കഴിയാൻ. അത് വെറും കഥയല്ല, അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു സാമൂഹിക സാഹചര്യമാണ്. ഒരു 1.5 നൂറ്റാണ്ടിന് മുന്നേ ഇന്ന് അമേരിക്ക എവിടെ നിൽക്കുന്നു? ബ്രിട്ടനിലെ വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഈ ഇതേ കണക്ക് മേശയ്ക്കൊന്നും അതിൻ്റെ കാലൊന്നും മറക്കാൻ കാലം മറക്കാതെ ഒരു മേശ വെച്ച് കഴിഞ്ഞാൽ അന്ന് പോയി ചൂലെടുത്തുകൊണ്ട് പ്രകടനം നടത്തും. കാര്യം ഈ കാലെന്നൊക്കെ പറഞ്ഞാൽ സെക്സി അല്ലേ? അത് മേശയുടെ കാലം എന്താണ്? കാലം മൊത്തം മറക്കണം. ഞാൻ തമാശ പറയുന്ന കാര്യമല്ലത്, അതാണ് വിക്ടോറിയൻ മൊറാലിറ്റി. ആ വിക്ടോറിയൻ മൊറാലിറ്റിയാണ് ശരിക്കും നമ്മളിവിടെ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബ്രിട്ടീഷുകാർ എവിടെ പോയിട്ടുണ്ടോ അവിടെ എല്ലാം ഇതേ കണക്ക് സദാചാര പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ നിരങ്ങാത്ത സമൂഹങ്ങൾ താരതമ്യേന ഈ രോഗത്തിൽ നിന്ന് മുക്തരാണ്.
ബ്രിട്ടീഷുകാർ നിറങ്ങുന്നിടത്തെല്ലാം അവരത് കളഞ്ഞു. അതാണ് രസം. ബ്രിട്ടീഷുകാരത് കളഞ്ഞു, അമേരിക്കക്കാരത് കളഞ്ഞു, പക്ഷേ കൊണ്ട് വിതച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലേ വളക്കൂറായിട്ട് വരിക. ഇന്ത്യയുടെ സംസ്കാരമേ ഇതൊന്നുമല്ല. നമ്മളിതിനൊക്കെ വലിയ നമ്മളിതിനല്ല പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ലൈംഗിക അച്ചടക്കം എന്ന് പറയുന്ന ഏക അജണ്ടയിലൂടെ അല്ല നമ്മുടെ സംസ്കാരം മുന്നോട്ട് പോയിട്ടുള്ളത്. അതൊക്കെ വ്യക്തിപരമായ കാര്യം, താല്പര്യമുള്ളവർക്ക് ചെയ്യാം, താല്പര്യമുള്ളവർക്ക് ചെയ്യാതിരിക്കാം, അതല്ല ഒരു സമൂഹത്തിൻ്റെ പ്രധാനമായിട്ട് മുന്നോട്ട് നയിക്കേണ്ട ഘടകം എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെയും വെച്ചിരിക്കുന്നത്, വിവാഹപൂർവ്വ വിവാഹേതര ലൈംഗിക ബന്ധം. ഇവിടെ എന്താ പറയേണ്ട യഥാർത്ഥത്തിൽ? സുരക്ഷിതമായ ലൈംഗിക രീതികൾ അവലംബിക്കുക എന്ന് എഴുതേണ്ടതിനാണ് എഴുതിയിരിക്കുന്നത്. വിവാഹപൂർവ്വ വിവാഹം എത്ര അശാസ്ത്രീയമാണത്. ഇതിൻ്റെ കരിക്കുലം കമ്മിറ്റിയിലും കാണും കുറച്ച് പുരോഗമന സാംസ്കാരിക നായകന്മാർ ഉണ്ടാവും തീർച്ചയായും. ആരും സാധാരണക്കാരനെയും കൂലിപ്പണിക്കാരനെയൊന്നും വിളിച്ചായിരിക്കത്തില്ലല്ലോ പുസ്തകം ഇറക്കുന്നത്. പുസ്തകം ഇറക്കുന്ന കമ്മിറ്റിയിലൊക്കെ ഇതേ കണക്കുള്ള സർവം സഹായമായിട്ടുള്ള പണ്ഡിതന്മാരായിരിക്കും. ഇവരൊക്കെ അപ്രൂവ് ചെയ്ത് വിടുന്ന കാര്യമാണിത്. ഇനി അടുത്തിടെ ഞാനൊരു പ്രസ്താവനയുണ്ട്. ത്രേതായുഗത്തിൽ വിമാനം ഉണ്ടായിരുന്നു. ശ്രീരാമൻ്റെ കാലത്തെ ആയുധങ്ങൾ ഇന്നത്തെ ടെക്നോളജിയുടെ അടിസ്ഥാനം. പന്നി രവീന്ദ്രൻ്റെ തുറന്ന പറച്ചു. ഈ മറ്റൊന്നും തോന്നരുത്, ഈ ത്രേതായുഗത്തിൽ വിമാനം ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈവൻ ഇവിടുത്തെ വലിയ കട്ട സംഘപരിവാരി ഒരു ജോക്കായിട്ടാണ് അവർ കാണുന്നത്. ഒരുമാതിരി ബോധമുള്ളവരൊക്കെ ഒരു ജോക്കായിട്ടാണ് കരുതുന്നത്. ഇതും പൊക്കി പിടിച്ച് നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കേരളത്തിലുള്ളതെന്ന് പറയുന്നു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു പാർട്ടിയെ ഒന്നും പറയുന്നതല്ല, ഒരു പാർട്ടിക്കെതിരെ ഉള്ളതല്ല, ഞാൻ സമൂഹത്തിൻ്റെ ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ ഒരുപാട് സംസ്കരിക്കപ്പെട്ട അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ് എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഇത്തരത്തിലുള്ള ഇത് ഈ സംഘപരിവാറുകാർ പോലും എഴുന്നള്ളിക്കാത്ത ഇത്തരത്തിലുള്ള ആനപിടുത്തങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐ തിങ്ക് CPI സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ MP ആയിരുന്ന വ്യക്തിയാണ്. ഈ ചന്ദ്രശേഖരൻ നായർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വേദങ്ങളിലൂടെ എന്ന് പറഞ്ഞ പുസ്തകം. അദ്ദേഹം വേദങ്ങളിലൂടെ എന്നല്ല എൻ്റെ പേര്, വേദങ്ങൾ ഉപനിഷത്തുകളൊക്കെ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് അദ്ദേഹം പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം വായിച്ചിട്ടുള്ളതെന്ന് വ്യക്തം. കാര്യം നമ്മളുടെ ഈ ഉപനിഷത്തുകളൊക്കെ യഥാർത്ഥത്തിൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഈ ഉപനിഷത്തുകളെ പൊക്കി നടക്കുന്നവരൊക്കെ ഉപനിഷത്തുകളൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇതൊന്ന് വായിക്കണം. ജസ്റ്റ് ഫോർ എ ഹൊറർ ദേവി ഇതൊന്ന് വായിക്കണം. ഒരു 10 പ്രധാനപ്പെട്ട ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷേ അങ്ങേയറ്റം പ്രാകൃതമെന്നും കോമഡി എന്നും പറയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ അതുപോലെ തന്നെ ഈ ചില ബൈബിളൊക്കെ വായിക്കാൻ പറ്റത്തില്ല, അതിനകത്ത് നിറച്ച് അഭാസമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ അല്ലേ. ഉത്തമ ഗീതം, സോളമൻ്റെ ഗീതം അങ്ങനെയൊക്കെ പറയാറുണ്ടാവും. ഈ ഉപനിഷത്ത് വായിച്ച് അതിനെക്കാട്ടി അടിപൊളിയായിട്ടുള്ള സാധനമുണ്ട്, വായിക്കണമായിരുന്നു. നഗ്നമായിട്ടുള്ള ലൈംഗിക പ്രവൃത്തിയുടെ വർണ്ണനകളും എങ്ങനെയാണ് ഇതൊക്കെ ഓഹ് എന്തല്ലോ. അത് മാത്രമല്ല, അതൊന്നും പാടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ആ അന്നത്തെ മഹർഷിമാരെന്ന് പറയുന്ന ആർക്കായിരുന്നു, അവർ ജസ്റ്റ് സിംപ്ലി എക്സ്പ്ലെയിൻ ചെയ്തു ദാറ്റ്സ് ഓൾ. അവർക്ക് സദാചാര പോലീസിലൊന്നും അംഗത്വമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനത് മോശമാണെന്ന് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞു. പക്ഷേ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ അറിവിൻ്റെ പ്രതിഫലനമാണ്. ആ ഉപനിഷത്തിലെ ലോകവീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രഹ്മം, ജീവാത്മാവ്, പരമാത്മാവ് ഇങ്ങനെയുള്ള ആ സാധനങ്ങൾ തന്നെ. അതിനകത്ത് ഈ ആത്യന്തിക ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പുനർജന്മം ആത്മാവ് ഒന്നില്ലെന്ന് അങ്ങോട്ടും, ഇതാണ് ആത്യന്തിക ജ്ഞാനമായിട്ട് അവതരിപ്പിക്കുന്നത്. അത് ആത്യന്തിക ജ്ഞാനമാണ്, അതറിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും അറിയണ്ട. ഇത് സയൻസുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കും. അതിലേക്കാണ് ഇത്തരത്തിലുള്ള പുരോഗമന രാഷ്ട്രീയക്കാർ പോകുന്നത്. ഞാൻ ത്രേതായുഗത്തിൽ വിമാനം ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളറിയാവുന്നറിയില്ല. ഈ ഇന്ത്യയിൽ മാത്രമല്ല അങ്ങനെയുള്ള വിമാനം ഉണ്ടായിരുന്നത്, എല്ലാ ജനതകളും ആകാശത്ത് പറക്കുന്നതിനെ കുറിച്ച് സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷികളെ പോകാൻ അല്ലെ ആകാനായിട്ട്, ഒരുപക്ഷെ ആദ്യത്തെ ഗുഹാമനുഷ്യൻ പോലും തനിക്കതില്ലല്ലോ, തനിക്കങ്ങനെ പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. മീനെ പോലെ നീന്താൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ്. അതിനുശേഷം കഥയുണ്ടാക്കി. ഇപ്പോൾ ഇക്കാരസിൻ്റെയും ഡെഡാലസിൻ്റെയും കഥയുണ്ട് ഗ്രീക്ക് മിത്തോളജിയിൽ. അതും ഇങ്ങനെ വിങ്സ് ഉണ്ടാക്കി പറക്കുന്നതാണ്. ഇവിടെ ആകെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറക്കാനായിട്ട് ഒരു വാഹനം ഉണ്ടാക്കി. ഈ വാഹനങ്ങൾ പലതും നോക്കുകയാണ്, വിഷ്ണുവൊക്കെ പറക്കുന്ന ഗരുഡൻ്റെ മേളിലാണ് ഒരു വലിയ പക്ഷി ഉണ്ടാക്കുക. നമുക്ക് പറക്കണമല്ലോ, നമുക്ക് തന്നെ പറക്കാൻ പറ്റില്ല, അപ്പോൾ ഒരു വലിയ പക്ഷിയുടെ മേളിൽ പറക്കുക, ദാറ്റ്സ് ഓൾ. ചില സൂര്യൻ പോകുന്ന എങ്ങനെയാണ്, കുതിരകളുടെ മേളിൽ ആകാശത്ത് പറന്നു പോകുന്ന കുതിരകൾ. ഇതൊക്കെ നമ്മളുടെ ഭാവനയാണ്. ഈ ഭാവനയിൽ ഇപ്പോൾ നമ്മൾ ഹാരി പോട്ടർ സാഹിത്യമാണിത്. ഈ ഹാരി പോട്ടറിൽ പറയുന്ന ആരെങ്കിലും ഒരു 2000 ശേഷം ഇതെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഹാരി പോട്ടർ എടുത്ത് വെക്കുക, എന്നിട്ട് പറയുക ഇതെല്ലാം തന്നെ അന്നത്തെ ഋഷിമാർ വേറെ അല്ല ഇൻട്രസ്റ്റെല്ലാർ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്കകത്ത് വോം ഹോളിലൂടെ സഞ്ചരിക്കുന്നതിനായിട്ട് നോലൻ പറയുന്നു എന്നിരിക്കട്ടെ. ഒരു 500 ശേഷം നോലൻ്റെ ഒരു മതം ഉണ്ടാക്കിയിട്ട് ആളുകൾ പറയുക അന്നത്തെ നമ്മുടെ സിനിമയിൽ വോം ഹോളിലൂടെ പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ ഭാവനയ്ക്ക് പരിധിയില്ല. ഇല്ലായ്മകളും നമ്മുടെ ചിന്തകളെന്ന് പറയുന്നത് നമ്മുടെ റിസോഴ്സസ് വെച്ച് അത് ഡെറിവേറ്റ് ചെയ്ത് ജനറേറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് ചിന്തകൾ ഉണ്ടാക്കും. എല്ലാ സമൂഹങ്ങളിലും വിമാനം സംബന്ധിച്ചുള്ള ചിന്ത ഉണ്ടായിരുന്നു. അതിന് വിമാനം എന്ന് നമ്മൾ പേര് കൊടുത്തെങ്കിൽ മറ്റ് ചില പേരുകളായിരിക്കും നമ്മൾ
വേറെ പലയിടത്തും കൊടുക്കുക. അതൊക്കെ വെച്ചുകൊണ്ട് ഇവിടെ വിമാനം ഉണ്ടായിരുന്നെന്നും മഹർഷിമാർ ഒരു ഗ്രഹത്തിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് പോയിരുന്നുവെന്നും ഒക്കെ പറയണമെങ്കിൽ ഈ നാണം എന്ന് പറയുന്ന ഒരു സാധനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. സ്വർണം പ്രസവിക്കുന്ന പശുക്കളെ കുറിച്ച് പറയാം. ആ പശുക്കൾക്ക് എന്തോ ഉദര രോഗം ഉണ്ടായിരുന്നിരിക്കണം അല്ലേ. സ്വർണമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എന്തോ മേ ബി. ഇനി ഞാൻ വേറൊരു വാർത്തയാണ്. തെലങ്കാന ചീഫ് മിനിസ്റ്റർ ചന്ദ്രശേഖർ റാവു, അദ്ദേഹം നോസ്റ്റഡ് വർത്ത് എത്രയാണ്, 5 കോടി രൂപയാണ് തിരുപ്പതിയിൽ കൊണ്ടുവന്നിട്ട് സ്റ്റേറ്റ് എക്സ്ചേക്കറിൽ നിന്ന്. അത് കേരളവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, കേരളത്തിലേക്കൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ശരിക്കും അറിയുന്നില്ല, കേരളത്തിലേക്ക് കേരളത്തിലെ ഭരണാധികാരികൾ ഇപ്പോൾ കുറേശ്ശെ തൊഴുതുവരെ ആയിട്ടുണ്ട്. ഇനി കുറേ കൂടെ അങ്ങോട്ട് പോയിട്ട് ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പൈസ, നീതിദായൻ്റെ പൈസ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് ഇടുന്ന അവസ്ഥയിലേക്ക് വരും. എടീ, ഇതൊക്കെ നല്ലതല്ലേ? ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്? ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ അറസ്റ്റ് ചെയ്യണ്ടേ? അതിനെ ചെക്ക് ചെയ്യണ്ടേ? അങ്ങനെ ഒരു ഫോഴ്സ് ഇല്ലല്ലോ കേരളത്തിൽ. നിങ്ങളെങ്ങനെയാണ്, നമ്മൾ നല്ലതാകുമെന്ന് സ്വപ്നം കണ്ടിട്ട് കാര്യമുണ്ടോ? ഇറ്റ്സ് ഓൺലി എ വിഷ്ഫുൾ തിങ്കിങ്, നോട്ട് സപ്പോർട്ട് വിതൗട്ട് എനി എവിഡൻസ്. ഇങ്ങനെ പോകുന്ന ഒരു വീഴ്ചയെ അതിനെ ചെക്ക് ചെയ്യാനായിട്ട് ഒരു അറസ്റ്റിംഗ് ഫോഴ്സ് എവിടെയെങ്കിലും കാണുന്നുണ്ടോ? എല്ലാവരും അതീതം മാറിയെങ്കിലും മതവുമായി ബന്ധപ്പെട്ട്, അത് നമ്മുടെ ഏരിയ അല്ല. നമുക്ക് വേറെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം, വേറെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. അതിനകത്തൊരു പ്രശ്നവുമില്ല. കാരണം ഈ നമ്മൾ ശാസ്ത്ര വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയാറുണ്ട്. ശാസ്ത്ര വിദ്യാഭ്യാസം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അവരിൽ നിന്ന് മതാത്മകത കുറഞ്ഞു വരും എന്നുള്ള ഒരു സിദ്ധാന്തത്തിൽ നമ്മൾ മുറുകെ പിടിക്കുന്നുണ്ട്. ഇതിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ പറഞ്ഞും പ്രയോഗിച്ചും നല്ല ബ്രില്യൻ്റ് ആയിട്ട് പരാജയപ്പെട്ട ഒരു കാര്യമാണിത്. ബ്രില്യൻ്റ് ആയിട്ട് ഇത്രയും വലിയൊരു ഫെയിലുവർ ഉണ്ടായിട്ടില്ല. നമുക്കൊരാളോട് ശാസ്ത്രം പറയാം, ശാസ്ത്രം പറയുമ്പോൾ എന്താ പ്രശ്നം എന്നറിയാം? ഇവൻ്റെ ഒരു ഇനീഷ്യൽ സോഫ്റ്റ്വെയർ ഉണ്ട്, അതും മതവും മതാത്മകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇൻസുലേറ്റഡ് ആണ്, ആ ഫയൽ തുറക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം, പക്ഷേ അതിനകത്ത് ക്ലിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബാക്കി എല്ലായിടത്തും ഇട്ട് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പഠിപ്പിക്കാം, നിങ്ങൾ കണക്കെട്ടുകളെക്കുറിച്ച് പഠിപ്പിക്കാം, നിങ്ങൾക്ക് ഗ്രഹാന്തര യാത്രകളെക്കുറിച്ച് പഠിപ്പിക്കാം, നിങ്ങൾക്ക് പ്രപഞ്ചത്തെക്കുറിച്ച് പുസ്തകം അവർക്ക് തപാലിൽ അയച്ചു കൊടുക്കാം. പക്ഷേ ഈ സാധനം വരുമുണ്ടല്ലോ, ഇതിനകത്ത് ക്ലിക്ക് നടക്കത്തില്ല. ഇതാണൊരു പ്രശ്നം. നമ്മളുടെ ധാരണ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം കുറേശ്ശെ. അങ്ങനെയാണെങ്കിൽ ഈ ഞങ്ങളുടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ്, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ബയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അവരാണ് അവിടെ ഏറ്റവും എന്താ പറയുന്നത്, മാരകമായ പൊങ്കാല കോളേജിൽ ഇരുന്നത്. ഈ 3 ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. ഞങ്ങൾ ഈ ചരടുകൾ എണ്ണിയാണ് അവരുടെ, അവർ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് തിരിച്ചത്. 3 എണ്ണമാണെങ്കിൽ ഫിസിക്സ്, 4 എണ്ണമാണെങ്കിൽ കെമിസ്ട്രി, 5 എണ്ണമാണെങ്കിൽ ബയോളജി. അധ്യാപകരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, പിന്നെ കുട്ടികളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. ഇവരെല്ലാം പഠിപ്പിക്കുന്ന സയൻസാണ്, ആ ക്ലാസ്സുകളിൽ പരന്ന് നടക്കുന്നത് സയൻസാണ്. ഈ സയൻസ് പറഞ്ഞതുകൊണ്ട് മാത്രം, അതായത് ഒന്നാമത് ഞാൻ പറഞ്ഞ ഈ ഇവിടെ ക്ലിക്കിങ് നടക്കുന്നില്ല. ഇല്ല, പണ്ടൊരിക്കൽ പറഞ്ഞ ഒരാൾ ഈ രാജീവ് ഗാന്ധി കുളിക്കുമ്പോൾ ഈ കൈ നനയത്തില്ല എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ്. അന്നേരം നമ്മളതിൻ്റെ തമാശയായിട്ട് പറയും, ഇത് എങ്ങനെയാണ് രാജീവ് ഗാന്ധി കുളിക്കുമ്പോൾ നനയുന്നത്, ഇത് എൻ്റെ കൈയല്ലേ. ഇതാണ് ഒരു അല്ലേ, തവളയുടെ വായ എവിടെയാന്ന് ചോദിക്കുമ്പോൾ നടക്കുകയാണെന്ന് പറയുന്ന ആ ഒരു സൈസ് തറ ലോജിക്കാണ്. പക്ഷേ യഥാർത്ഥം അറിയോ, രാജീവ് ഗാന്ധി കുളിക്കുമ്പോൾ ഈ കൈ ഇങ്ങനെ പൊക്കി വെച്ചേക്കാം, ഇവിടം വരെയുള്ള സോപ്പൊക്കെ ഇവിടെ ഇവിടം വരെ വരുള്ളൂ, ഈ കൈ കറക്റ്റായിട്ട് ഇങ്ങനെ. ഈ സാധനത്തിനൊന്നും പറ്റുന്നില്ല. നിങ്ങൾ എത്ര പഠിച്ചു പോയാലും ഈ സാധനം ഇങ്ങനെ പണ്ട് നിൽക്കുകയാണ്. അടുത്ത ഡോക്ടർമാരെയൊക്കെ ചെന്ന ഡോക്ടർമാർ ഈ മതത്തിൻ്റെ ഏറ്റവും വലിയ അതിപ്രസരമുള്ളത് ചികിത്സാ രംഗത്താണ്. മതത്തിൻ്റെ മതം എന്ന് പറഞ്ഞാൽ വെറും മതമല്ല, മതം എന്ന് പറഞ്ഞാൽ മതാത്മക ചിന്ത. എന്താണ് മതാത്മക ചിന്ത? മതാത്മക ചിന്ത പറഞ്ഞാൽ യുക്തിരഹിതമായും തെളിവിന് യാതൊരുവിധ മഹത്വവും കൽപ്പിക്കാതെ ഒരു കാര്യം വെട്ടിവിഴുങ്ങുകയും വ്യക്തിഗതമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്തെ വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് മതാത്മകമായ ചിന്ത, അല്ലെങ്കിൽ റിലീജിയോസിറ്റി എന്നാണ് ഞാൻ പറയുക. റിലീജിയോസിറ്റിയുടെ ഏറ്റവും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് റിലീജിയൻ. മതം, മതത്തിന് മതത്തിൻ്റേതായ അന്ധവിശ്വാസങ്ങളുണ്ട്, അതുപോലെ തന്നെ മതേതരമായ അന്ധവിശ്വാസങ്ങളുണ്ട്. എല്ലാ അന്ധവിശ്വാസങ്ങളും മതപരമാണ് എന്ന് മതേതര, ഉദാഹരണമായിട്ട് ഹോമിയോപ്പതി അല്ല ഒന്നാന്തരം മതേതരമായ സാധനമാണ്. ഹോമിയോപ്പതി ശരിയാണെങ്കിൽ പിന്നെ കെമിസ്ട്രി കൊണ്ടൊന്ന് കുഴിച്ചു മൂടിയാൽ മതി, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോവില്ല, ഒന്നിൽ കെമിസ്ട്രി അല്ലെ ഹോമിയോപ്പതി. ആളുകൾ വളരെ ഈസിയാണ്, അവരെല്ലാത്തിലും ഗ്രേ ഏരിയ. ഇപ്പോൾ സയൻസിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് ഗ്രേ ഏരിയ. പണ്ട് ഈ സയൻസിനെ പല കാര്യങ്ങൾക്കും അഗ്നോസ്റ്റിക് ആകേണ്ടതായിട്ടുണ്ട്. അഗ്നോസ്റ്റിക് ഇൻ ദ സെൻസ് ദാറ്റ് ഭൂഖണ്ഡ, ഈ ഭൂമിക്ക് ഉപരിയായിട്ടുള്ള ജീവികൾ ഉണ്ടാകാമോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ
നമുക്ക് ഇന്ന് ആകാൻ ഇന്ന് എടുക്കാൻ കഴിയുന്ന ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഒരു അജ്ഞേയവാദപരമായ നിലപാടല്ലോ, അഗ്നോസ്റ്റിക് ആയിട്ടുള്ള നിലപാടാണ്. കാരണമുണ്ട്. കാരണം ഈ സൂര്യൻ എന്ന് പറയുന്ന ഒരു വളരെ ഇടത്തരം നക്ഷത്രത്തിൻ്റെ 8 ഗ്രഹങ്ങളിൽ ഒന്നിൽ ജീവൻ സാധ്യത, ഗോൾഡ് ലോക്ക് സോണിൽ വരുന്ന ഒരു ഗ്രഹത്തിൽ ഒരു ഓക്സിജൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഓക്സിജൻ ഓറിയൻറ്റഡ് ലൈഫ് ഒരു ഗ്രഹത്തിൽ ഉണ്ടാകാമെങ്കിൽ മറ്റ് ബില്യൺസ് ഓഫ് സ്റ്റാർസും ബില്യൺസ് ഓഫ് സോളാർ സിസ്റ്റംസും ഈ ലോകത്തുള്ളതിൽ എവിടെയൊക്കെയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഒരു നമുക്കൊരു പ്രൈമറി എവിഡൻസ് എർത്ത് തന്നെയാണ്, പക്ഷേ നമുക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് അഗ്നോസ്റ്റിക് ആയിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്. അത് പെർമനൻ്റ് അഗ്നോസ്റ്റിക് പൊസിഷൻ എന്ന് പറയും, പാപ്പ് എന്ന് പറയും. പാപ്പ്. ഇനി വേറൊരു അഗ്നോസ്റ്റിക് പൊസിഷൻ ഉണ്ട്, ടാപ്പ്, ടെമ്പററി അഗ്നോസ്റ്റിക് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾക്ക് മതിയായ തെളിവ് ഇനിയും കിട്ടാത്തത് കൊണ്ട് നമ്മൾ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമ്മൾ പറയാതെ നമ്മൾ അഗ്നോസ്റ്റിക് ആയിട്ട് നിൽക്കും. അത് ടെമ്പററി അഗ്നോസ്റ്റിക് പൊസിഷനാണ്. പക്ഷേ ഈ ടെമ്പററി അഗ്നോസ്റ്റിക് പൊസിഷൻ ജീവിതകാലം മുഴുവൻ തുടങ്ങുന്നത് വളരെ മോശമാണ്. എല്ലാ കാര്യങ്ങളെയും നമ്മൾ സംശയബുദ്ധിയോടെ വീക്ഷിക്കുകയും ടെമ്പററി ടാപ്പ് എന്ന് പറയുന്ന അഗ്നോസ്റ്റിക് പൊസിഷനിലൂടെ വിലയിരുത്തുകയും ചെയ്തതിന് ശേഷം അതിൻ്റെ കൃത്യതയിലേക്ക് നമ്മൾ പോകണം. കാരണം നമ്മൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസിഷൻ എടുത്തെങ്കിലേ പോകാൻ പറ്റൂ. വെള്ളം കുടിക്കണം, കുടിക്കാതിരിക്കണം, കുടിക്കുകയും കുടിക്കാതിരിക്കുകയും ചെയ്യാൻ പറ്റത്തില്ല. ഒരു വസ്തു ഒരേ സമയം അതാകുകയും അല്ലാതിരിക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത് ഉട്ടോപ്യൻ സിദ്ധാന്തം. ഒന്നുകിൽ അതാണ് അല്ലെങ്കിൽ അതല്ല. നിങ്ങൾക്ക് ടാപ്പ് എന്ന് പറയുന്നത് ഇൻ ദ ബിഗിനിങ് ഇറ്റ്സ് എ വെരി ഗുഡ് കണ്ടീഷൻ ടു ബി ഇൻ. ആൻഡ് പാപ്പ് എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ, അതായത് നമ്മൾക്ക് മതിയായ എവിഡൻസ് കിട്ടില്ല, ഇനി ഞാൻ പറയും ഗ്രഹാന്തര ജീവികളുടെ കാര്യങ്ങളിലൊക്കെ പാപ്പും. പക്ഷേ അതല്ലാത്ത കാര്യങ്ങളിൽ സയൻസ് പറയുന്നത് ടേക്ക് എ പൊസിഷൻ, ടേക്ക് എ പൊസിഷൻ ഫോർ ഷുവർ. അല്ലെങ്കിൽ അത് സയൻറ്റിഫിക് അല്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? നിങ്ങൾ എല്ലാത്തിലും ഈ ടാപ്പുമായിട്ട് പോവുകയാണ്. ടെമ്പററി അഗ്നോസ്റ്റിക് പൊസിഷൻ ആക്ച്വലി നിങ്ങൾ പെർമനൻ്റ് ആക്കി ജീവിതമാലം മുഴുവൻ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് യാതൊരു ദിശാസൂചകമായ ഒന്നും സമൂഹത്തിന് കിട്ടില്ല. ഒന്ന്, മതം അല്ലെങ്കിൽ മതാത്മക ചിന്തയുള്ളവർ അവരൊന്നും നോക്കുന്നില്ല. ദേ ആർ ടേക്കിംഗ് എവറിത്തിങ് ഫോർ ഗ്രാൻഡഡ് ആൻഡ് എല്ലാ നിയമങ്ങളും മറികടന്നുകൊണ്ട് അവരുടെ സിദ്ധാന്തങ്ങൾ അവർ കൃത്യമായിട്ട് വിശദീകരിക്കുകയും അത് ശരിയാണെന്ന് പറയുകയും ചെയ്യുക. മറുവശത്ത് ബാക്കിയുള്ളവരെല്ലാം ടാപ്പിൽ നിൽക്കുക. ഓ, അത് ഈഫി ആയിട്ട് നിൽക്കുക, ഗ്രേ ആയിട്ട് നിൽക്കുക. അപ്പോൾ എന്താണ്? മൊത്തം ഇപ്പുറമാണ്, ഒപ്പോസിഷൻ ഇല്ല. ഇതാണൊരു പ്രശ്നം, ഇതാണ് വലിയൊരു പ്രശ്നം. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എതിർക്കാൻ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ. പണ്ടൊരിക്കെ എൻ്റെയൊക്കെ ഒരു എഴുത്തുകാരൻ, ഞാൻ ട്രെയിനകത്ത് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയാം ഞാൻ വളരെ വളരെ വ്യക്തമായിട്ടുള്ളൊരു എയ്തീസ്റ്റിക് പൊസിഷൻ ഈ സമൂഹത്തിൽ എടുക്കുന്ന ആളാണ്, സംസാരിക്കുന്ന ഞാൻ പച്ചയായിട്ട് എയ്തീസം പറയുന്ന ആളാണ്, എൻ്റെ പുസ്തകങ്ങളും എൻ്റെ പ്രസംഗങ്ങളൊക്കെ വായിക്കുന്ന ഒരാൾക്ക്, ഐ ഡോണ്ട് മൈൻഡ്. അപ്പോൾ പുള്ളി എൻ്റെയൊക്കെ പറഞ്ഞു, രവി പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, നല്ല കാര്യങ്ങളാണ്, പക്ഷേ നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഒരു മധ്യനില അതിലൂടെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ എന്താ പറയുക, ഇതുണ്ടല്ലേ ബർഗർ, അതിന് വേറെ പേരുണ്ടല്ലോ, നടുക്ക് സ്വീറ്റ് സാൻഡ്വിച്ച്, സാൻഡ്വിച്ച്, ഓക്കെ റൈറ്റ്, ഒരു സാൻഡ്വിച്ച് സങ്കല്പിക്കാം. സാൻഡ്വിച്ച് സങ്കല്പിക്കുമ്പോൾ രണ്ട് റൊട്ടിയുടെ പാളികൾ, അതിൻ്റെ നടുക്ക് നിങ്ങൾ മീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റോ, മീറ്റോ സ്വീറ്റ് അല്ലേ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. ഈ സമൂഹം എന്ന് പറയുന്ന ഒരു സാൻഡ്വിച്ചാണ് കുട്ടി. വലിയൊരു എഴുത്തുകാരനാണ്, വലിയ സ്നേഹമാണ്, ഇപ്പോഴും വിളിക്കാറുണ്ട്. പക്ഷെ ബുദ്ധി എന്നെ പറഞ്ഞ ഇതാണ്. അപ്പോൾ മതപരത, മതം ഒരിടത്ത് നിൽക്കുന്നു, നിങ്ങൾ മതവിമർശകർ മറ്റിടത്ത് നിൽക്കുന്നു, ഞങ്ങളിതിൻ്റെ നടുക്ക് ഇങ്ങനെ നിൽക്കുന്ന രണ്ടിനെയും സമന്വയിപ്പിക്കുന്ന, കൂട്ടിച്ചേർക്കുന്ന, മധുരമായി മാറാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അല്ലെ, നിങ്ങൾക്കും വളരെ അടുത്ത ആളാണ്. മധുരമായി മാറാൻ ആഗ്രഹിക്കുന്നു, ഇതാണ് പ്രശ്നം. എല്ലാവർക്കും മധുരമായി മാറണം. മധുരമാകുമ്പോൾ പ്രിയപ്പെട്ടതാവുമല്ലോ എല്ലാവർക്കും. കടുത്ത സത്യങ്ങൾ ആർക്കും പറയാനില്ല. അപ്പം ഞാൻ ചോദിച്ചു, സാറേ നല്ല ഐഡിയ, എനിക്ക് അനോളജി ഇഷ്ടപ്പെട്ടു, ഞാൻ ഒരു കാര്യം ചോദിക്കുക, ഈ രണ്ട് റൊട്ടിയുടെ പാളികളുടെ നടുക്കാണല്ലോ ഈ മധുരം വെക്കേണ്ടത്. ഒരു റൊട്ടിയുടെ പാളി ഞാൻ കാണുന്നുണ്ട്, മതം ഉണ്ടാക്കിയ പാളി, മധുരവും ഞാൻ കാണുന്നുണ്ട്. മറ്റേ പാളി എവിടെ? മറ്റേ പാളിയും കൂടെ വന്നെങ്കിലും സാൻഡ്വിച്ച് വെക്കാൻ പറ്റൂ. ഈ മറ്റേ പാളി എവിടെ? അപ്പോൾ ഈ മധുരം തുറന്നിരിക്കും, ഈച്ചയടിക്കും. നിങ്ങൾക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കണമെങ്കിൽ ആ മറ്റേ പാളിയും കൂടെ വേണം. ആ പാളി എവിടെയെന്നുള്ള ചോദ്യം, ആ പാളി ഇല്ല. ആ പാളി ഉണ്ടാക്കാൻ ഈ മധുരക്കാർ സമ്മതിക്കത്തില്ല, അതാണ് എൻ്റെ രസം. മറ്റവർ പിന്നെ അംഗീകരിക്കും, അവർ പിന്നെ ഡിബേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കും, ഓക്കെ നിങ്ങൾ പോയി ഡിബേറ്റ് ചെയ്യൂ, സംസാരിക്കൂ. ഈ മധുരക്കാർ ഒട്ടും സമ്മതിക്കും. ഈ മതം, ഈ ഈ സമൂഹത്തിലെ ഈ മതാത്മത വർദ്ധിക്കുന്നതിൽ പലരുടെയും, ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഹിറ്റ്ലർ പറഞ്ഞാലും പലപ്പോഴും ആളുകളുടെ വയലൻസിനേക്കാൾ കൂടുതൽ സംഹാരപരമാണ് പലരുടെയും സൈലൻസ്.
ലോകത്തുള്ള ഏറ്റവും വലിയ അക്രമങ്ങളെല്ലാം അരങ്ങേറിയിട്ടുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മൗനം കാരണമാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു ഒരു ബലാത്സംഗം, ഒരു ബലാത്കാരം സമൂഹത്തിൽ നടക്കുന്നത്? ഒരു ബലാത്കാരം നടക്കുമ്പോൾ ഒരു ഒരു ചെറിയ പെൺകുട്ടിയെ ഒരു മുട്ടാളൻ ബലാത്കാരം ചെയ്യുമ്പോൾ അതിൽ രണ്ട് പക്ഷത്തെയും ന്യായാനയങ്ങൾ അവലോകനം ചെയ്തുകൊണ്ട് ഒരു പുട്ടുകുറ്റിക്കാരനോട് സംസാരിക്കുന്നവനെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പല കാര്യത്തിലും പക്ഷം പിടിക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഈ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത്? ഈ നിഷ്പക്ഷത എന്ന് പറഞ്ഞാൽ സ്വന്തം പക്ഷം എന്നേ അർത്ഥമുള്ളൂ. നിഷ്പക്ഷം, അങ്ങനെ ഒരു പക്ഷം ഇല്ല. ഒരു പക്ഷം ഇവിടെ ഉണ്ടാവും, അത് ഫ്രണ്ടൽ കോർട്ടെക്സ് വെച്ച് മോഡുലേറ്റ് ചെയ്തിട്ട് മധുരമായിട്ട് അവതരിപ്പിക്കും. കാരണം എനിക്കൊന്നും പറ്റരുത്, എനിക്കൊന്നും സംഭവിക്കാൻ പാടില്ല. ഈ നിഷ്പക്ഷത കൊണ്ട് ഈ സമൂഹത്തിന് ഒരുപാട് പരിക്ക് പറ്റുന്നുണ്ട്. അത് മതത്തിന് വൻതോതിൽ അനുകൂലമായി മാറുന്നുണ്ട്. ഈ വെങ്കിട കെ ചന്ദ്രശേഖര റാവുമാർ കേരളത്തിൽ വരാനുള്ള സാധ്യത വളരെ കനത്തതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ ആരാധനാലയങ്ങളിലേക്ക് പോവുകയും ആരാധനാലയങ്ങളിലേക്ക് പോയിട്ട് അവർ കോടികൾ കൊണ്ടുവന്ന് കാണിക്കി വെക്കുമ്പോൾ എന്തായിരിക്കും ഇവർ പറയാമെന്നറിയോ? ഈ മധുരക്കാർ, നിങ്ങളെന്തിനാണ് ഹിന്ദുക്കളുടെ അമ്പലത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നത്? നിങ്ങൾ മുസ്ലിങ്ങളുടെ അമ്പലത്തിലും കൊണ്ടുവന്ന് വെക്കൂ, നിങ്ങൾ ക്രിസ്ത്യാനികളുടെ പള്ളിയിലും കൊണ്ടുവന്ന് വെക്കൂ എന്നായിരിക്കും. അല്ലാതെ ഇത് ശരിയല്ലെന്നായിരിക്കില്ല പറയുന്നത്. അവർക്ക് മാത്രമായി ഭൂരിപക്ഷ വർഗീയത, ഇതെല്ലാം കുഴപ്പമാണ്. ഹിന്ദുക്കളെ കൊണ്ടുവെക്കുന്നോണ്ടല്ല, ഇത് ആസ് ആൻ ഐഡിയ, ഇതൊരു മതേതര സമൂഹത്തിന് പറ്റിയ കാര്യമല്ല. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അതിനുള്ള വിമർശനം വരേണ്ടത്. അതല്ല വരാൻ സാധ്യതയുള്ളത്. അതിന് ഞാൻ ഉദാഹരണമായിട്ട് ഈ ആയാൻ കുർദി എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ പടം, ആ കുർദി ഒരു സമുദ്രതീരത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു ഒരു കരളലിയിക്കുന്ന പടമുണ്ട്. ഈ പടം വെച്ച് നമ്മൾ ഒരുപാട് വേട്ടയാടിയാണ്, എങ്ങനെയാണ് പെർഫെക്റ്റായിട്ടുള്ള ഒരു പുസ്തകവും പെർഫെക്റ്റായിട്ടുള്ള ഒരു സംസ്കാരവും ഉള്ള ഒരു ജനത ഇങ്ങനെ പരസ്പരം തമ്മിലടി, മുസ്ലിംസ് കില്ലിങ് മുസ്ലിംസ് ഇൻ ദ ഗൾഫ്, യു നോ ദാറ്റ്. വേറെ ആരെയും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവർ സ്വയം മരിക്കുക. അവസാനത്തെ മുസ്ലിം ഇങ്ങനെ കുത്തി മരിക്കുന്ന ഒരു ഒരു ട്രോൾ ഫോട്ടോ തന്നെയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പരസ്പരം ഈ പരനിന്ദയും അന്യനെ ഹനിക്കാനായിട്ടുള്ള വലിയ വാസനയും മതങ്ങളിലെ ഒരു ഇൻഹറൻ്റ് ആയിട്ടുള്ള എല്ലാ മതങ്ങളിലും ഉണ്ട്, ഏറിയും കുറഞ്ഞും എല്ലായിടത്തും കാണുന്നുണ്ട്. പക്ഷേ ഈ കുട്ടിയെന്ന് പറഞ്ഞാൽ അവൻ എന്ത് പഴച്ചു? അവൻ ഒരു ചങ്ങാടത്തിനകത്തായിട്ട് ഒരു 30 പേര് കയറേണ്ടുന്ന ഒരു ചങ്ങാടത്തിനകത്ത് 100 പേര് കയറി ഈ തിരമാലകൾ മറിയുന്ന കടലിലൂടെ ഒരു കുടുംബം പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഒറ്റ മുസ്ലിം രാജ്യങ്ങൾ അവരെ സ്വീകരിക്കുന്നില്ല. സൗദി അറേബ്യ സ്വീകരിക്കുന്നില്ല, ഖത്തർ സ്വീകരിക്കുന്നില്ല, സമ്പന്ന രാജ്യങ്ങൾ സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കുന്ന മുഴുവൻ എന്താണ്? അവിശ്വാസികളുടെ നാടെന്നറിയപ്പെടുന്ന, മതേതരവാദികളുടെ നാടെന്നറിയപ്പെടുന്ന യൂറോപ്പാണ്. ജർമ്മനിമാരും ബ്രിട്ടനും ഫ്രാൻസും പോലെയുള്ള രാജ്യങ്ങൾ അവരെല്ലാം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവർ വീണ്ടും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുന്ന സമൂഹത്തിൽ കാണുന്നൊരു കാര്യമാണ്. ഇന്നലെയും സ്വീഡനിൽ, ഞാൻ ഇന്ന് രാവിലെ വായിച്ചപ്പോൾ സ്വീഡനിൽ ഒരു പോരാട്ടം, കഴിഞ്ഞ ആഴ്ചയിൽ വെസ്റ്റ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഭീകരാക്രമണം. അന്ന് BBC റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണെന്നറിയോ? ഇൻ്റർനാഷണൽ ടെററിസം ഈസ് അക്യൂസ്ഡ് ഓഫ് ഇൻ്റർനാഷണൽ ടെററിസം. ഞാൻ ആലോചിച്ച് എന്ത് ഇൻ്റർനാഷണൽ ടെററിസം? അങ്ങനെ ടെററിസം ഉണ്ട്, അങ്ങനെ ടെററിസം ഉണ്ട്, ഇൻ്റർനാഷണൽ ടെററിസം. ഇത് എന്ത് ടെററിസം എന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ആ വാക്കവിടെ ഉണ്ടാവില്ല, ആ വാക്കവിടെ ഉണ്ടാവില്ല, മലയാള പത്രത്തിലും ഉണ്ടാവില്ല, ഒരു പത്രങ്ങളിലും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ഒരു വലിയ പ്രശ്നം. ഞാൻ എങ്ങനെയാണ് ഈ മതം പടരുന്നതിൻ്റെ വഴികളെന്ന് പറയുന്നത്? ഒരു വലിയ സൈലൻസ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പേരിലാണ് പലരും ഇത് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ ടെററിസം, അങ്ങനെ ഇൻ്റർനാഷണലായിട്ടൊരു ടെററിസം ഉണ്ട്, ഇല്ല ആളുകൾ വന്ന് ചെയ്യുന്നു, ഒരു പ്രത്യേക ആൾക്കാർ ചെയ്യുന്നു. പണ്ട് നമ്മൾ തമിഴ് പുലികൾ ആക്രമിച്ചു എന്ന് പറഞ്ഞു, സ്ഥിരം വാർത്തകൾ കൊടുക്കുമായിരുന്നു, തമിഴന്മാരുടെ വികാരമൊന്നും മനപ്പെടുത്താമെന്ന് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ യഥാർത്ഥ ആക്രമണകാരികളുടെ പേരുണ്ടാവില്ല, നക്സലൈറ്റ് ആക്രമണം എന്നൊക്കെ പറയാറുണ്ട്. അവർ വികാരമൊന്നും അത്ര മരണപ്പെട്ട് കാണുന്നില്ല, അവർ നാളെ തുടങ്ങി കഴിഞ്ഞാൽ അത് നിർത്തിയിട്ട് പറയും കാട്ടിൽ നിന്നുള്ള ആക്രമണം, അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ പേര് മാറ്റുക. യഥാർത്ഥ സത്യത്തെ അഭിമുഖീകരിക്കാനുള്ള ശേഷിയില്ലാതെ നമ്മൾ കപട ടൈറ്റിലുകൾക്ക് പുറകെ പോവുക. ഈ ആയാൻ കുർസി അയാളുടെ തന്നെ, ഞാനൊരു കാര്യം, എൻ്റെ കോളേജിൽ ഞാനൊരു ഒരു കവി വന്നു, ഒരു കവിത, ആയാൻ കുർസി എന്തുകൊണ്ടാണ് ഈ കടൽത്തീരത്ത് മരിച്ചു വീണത്? കാരണം പ്രധാനമായിട്ട് അവർക്ക് അവിടെ ജീവിക്കാൻ വയ്യ, അതുകൊണ്ട് അവർ മറ്റ് രാജ്യങ്ങളിലേക്ക് ഓടിപ്പോവുകയാണ്, കുട്ടി എല്ലാം വാരി വലിച്ചുകൊണ്ട് പോവുകയാണ്, മുസ്ലിം രാജ്യങ്ങൾ അവരെ സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഈ കവിത, ആയാൻ കുർസി അലി നിന്നെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കവിത അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഈ അവിടുത്തെ മതപരമായിട്ടുള്ള ഭിന്നതകളും മത തത്വശാസ്ത്രത്തിനകത്തുള്ള പ്രശ്നങ്ങളും ഒക്കെ പരാമർശിച്ചുകൊണ്ടായിരിക്കും കവിത മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ കരുതി. പക്ഷേ കവിത ഇങ്ങനെ ആദ്യം മാനവികയ്ക്ക് വേണ്ടി മുറവിളിച്ചു, സ്നേഹിച്ചു,
കണ്ണീര്, കുട്ടി നീ ഏകനല്ല, നിൻ്റെ നിനക്ക് വേണ്ടി എൻ്റെ ഹൃദയം തപിക്കുന്നു എന്നൊക്കെ കുറേ വരികൾ അദ്ദേഹം ചൊല്ലി. ഞാൻ പറഞ്ഞു കൊള്ളാമല്ലോ. കുറേ കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ കാരണം പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ കവിത പോകുന്ന എവിടെയെന്നറിയോ? ഗുജറാത്തിൽ ഗർഭിണിയുടെ വയർ പിളർന്നു പോവാം. മൊത്തം RSS ലൈനിൽ ഈ കവിതയൊക്കെ പോവാം. RSS ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. RSS ഒരു വലിയ ഭീഷണി തന്നെയാണ്. പക്ഷേ ഈ ആയാൻ കുർസി കുർദി എന്ന് പറയുന്ന കുട്ടിയെ ആ കടൽ തീരത്ത് എത്തിച്ചതിൻ്റെ പ്രശ്നങ്ങൾ അതല്ല ആ കവിതയിൽ. ആ കവിതയും പോയിരിക്കുന്നത് RSS-കാരൻ തന്നെ. ഇങ്ങനെയാണാൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ മതപരതയും മതപരമായ ധ്രുവീകരണവും വർദ്ധിക്കുമോ ഇല്ലയോ? ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം BJP ഇത്രയും വോട്ട് കിട്ടി, എങ്ങനെയാ BJP എന്ത് പൊളിറ്റിക്സാണ് വിൽക്കുന്നത്? BJP വിൽക്കുന്ന പൊളിറ്റിക്സ് ഏത് പൊട്ടനും മനസ്സിലാവും. ഹിന്ദുക്കൾ ചാഞ്ഞു കിടക്കുന്ന മരമാണ്, ചാടിക്കയറാൻ എളുപ്പമാണ്, മറ്റവർ ഓർഗനൈസ്ഡാണ്, അവരെ പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനും ആളുണ്ട്. ഈ ഒരു ഒറ്റ കാർഡ് വച്ചുകൊണ്ടാണ് അവരെ വോട്ടിംഗ് ശതമാനം അവർ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇത് ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചാൽ ഇത് വർഗീയ ധ്രുവീകരണം എന്ന് പറയുന്നത്, കൺസോൾഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരം ഇളക്കിയാണ് നടക്കുന്നത്. അതിനനുകൂലമായിട്ടുള്ള നിലപാടുകൾ മറ്റു, ഞാൻ ഉദാഹരണമായിട്ട് UP കാര്യം പറയാം. എൻ്റെ ഒരു ക്ലിപ്പിംഗ് ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ UP എങ്ങനെയാണ് BJP കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 73 സീറ്റ് വാങ്ങിച്ചത്? അവിടെ മായാവതിയുടെ ഭരണത്തെ തുറന്നു കാട്ടിയതുണ്ടോ? ക്രിയാത്മക പ്രത്യക്ഷമായി നിലകൊണ്ടതുകൊണ്ടാണോ? അല്ല. ഗാസിയാബാദ് കൂട്ടക്കൊലകൾ, വർഗീയ ലഹളകൾ, വർഗീയ ലഹളകളൊക്കെ പെട്ടെന്ന് നടത്തുമ്പോണ്ടല്ലോ വോട്ടും കൺസോൾട്ടേഷനും ഒക്കെ ഇങ്ങ് പോരും. നിങ്ങളുടെ പോളിസികളും വികസന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങളെ കൺവിൻസ് ചെയ്യിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിന് ലഘുലേഖകൾ അടിച്ചടിക്കണം, പത്രസമ്മേളനം നടത്തണം, പ്രചരണം നടത്തണം, ബോധവൽക്കരണം നടത്തണം, ഒരുപാട് കാര്യമാണ്, ബുദ്ധിമുട്ട്. എന്നാലും ജനങ്ങളുടെ തലയിൽ പെട്ടെന്ന് അങ്ങോട്ട് ക്ലിക്ക് ചെയ്യണമെന്നില്ല. വർഗീയത പറഞ്ഞാലോ? ഒരു കുളത്തിൽ അല്പം നഞ്ച് വിതറിയിട്ട് നിങ്ങൾ മീൻ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ മീൻ പിടിക്കാനായിട്ട് ഒരു ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ കാത്തിരുന്ന ഒരുപാട് സമയമെടുക്കും, ചിലപ്പോൾ കിട്ടാൻ കിട്ടിയില്ലെന്നിരിക്കും. അച്ഛൻ അല്പം വിഷം കലക്കി കഴിഞ്ഞാൽ മീനൊക്കെ ഇങ്ങനെ ചത്ത് പൊന്തും, പൊട്ടക്കണക്കിന് വാരിക്കൊണ്ട് പോവാം. അതാണ് ഈ വർഗീയ ലഹളയിലൂടെ അമ്മമാർ സാധിക്കുന്നത്. ഈ വർഗീയ ലഹളയിലൂടെ സാധിക്കുന്ന വെച്ചാൽ വർഗീയമായ ധ്രുവീകരണമാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് വോട്ടുകളെല്ലാം കൺസോൾട്ടേറ്റ് ചെയ്യപ്പെടുകയാണ്. അതിനൊരു ഉദാഹരണം BSP കാര്യമാണ്. BSP കഴിഞ്ഞ ഇലക്ഷനിൽ 19.8% വോട്ട് UPയിൽ നേടിയിട്ടും അവർക്ക് ഒറ്റ സീറ്റും കിട്ടിയില്ല. 27% വോട്ട് കിട്ടിയ BJPക്ക് 71 സീറ്റും അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള അപ്പനാദലിനും 2 സീറ്റും, 73 സീറ്റ്. എന്താ അവിടെ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് കമ്മ്യൂണൽ കൺസോൾട്ടേഷനാണ്. കമ്മ്യൂണൽ കൺസോൾട്ടേഷൻ എങ്ങനെയാണ്? നമ്മൾ അവർ എന്ന രീതിയിൽ ഒരു സമൂഹത്തെ ബൗദ്ധികമായും വൈകാരികമായും ഒരു കൂട്ടർ വിഭജിക്കുമ്പോൾ മതേതരവാദികൾ എന്ത് ചെയ്യണം? അവരേതെങ്കിലും ഒരു സൈഡിനെ അന്ധമായി സപ്പോർട്ട് ചെയ്താൽ ഈ കൺസോൾട്ടേഷൻ ശക്തിപ്പെടും. ഇന്ത്യയിൽ മുഴുവൻ സംഭവിക്കുന്നു, കേരളത്തിലും സംഭവിക്കുന്നു. മതങ്ങളെ തമ്മിൽ തൂക്കി നോക്കുമ്പോൾ കൈവിറക്കുന്ന മതേതരവാദികൾ കേരളത്തിൻ്റെ ശാപമായി മാറിക്കഴിഞ്ഞിരിക്കും. കേരളത്തിന് കൈവിറക്കരുത്. ഒരു ഇതൊരു സത്യം പറഞ്ഞാൽ ദേ ആർ ഡൂയിങ് എ ബിഗ് ഹാം ടു ദ സൊസൈറ്റി ബൈ പ്രൊമോട്ടിങ് ദ ഈ വലതുപക്ഷ വർഗീയവാദത്തെ വൻതോതിൽ പിന്തുണയ്ക്കുന്ന പോഷിപ്പിക്കുന്ന നിലപാടുകളാണ് ഇവിടുത്തെ മതേതര ഇടത് ബ്ലോക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സമ്മതിക്കണ്ട, പക്ഷേ നിങ്ങളുടെ വോട്ടിൻ്റെ ശതമാനം കൂടുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൂ. ഒരു നിഷ്പക്ഷത, മതം എന്ന് പറഞ്ഞാൽ വികാരമാണേ, അത് വികാരം, അത് വിചാരമല്ല. തങ്ങൾ ഒറ്റപ്പെടുന്നു, തങ്ങൾ പുറകോട്ടടിക്കപ്പെടുന്നു, തങ്ങൾ പിന്തള്ളപ്പെടുന്നു എന്നൊക്കെ ഒരു 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 വിഭാഗത്തിൽ ഒരു വികാരം ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലേ, എത്ര ബോധം, എന്തു കാര്യം പറഞ്ഞാലും അവൻ്റെ തലയിൽ കയറത്തില്ല. പക്ഷേ അത് ലെവൽ ചെയ്യുന്ന മതേതര ബോധത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് രണ്ടിനെയും അടക്കി നിർത്താൻ പറ്റൂ. അതിനെ രണ്ടിനെയും അടക്കി നിർത്താൻ പറ്റും. അതാണ് ഞാൻ അയൻ കുർത്തിയെക്കുറിച്ചൊരു കവിത എഴുതുമ്പം എന്നാൽ RSS-കാരെക്കുറിച്ച് പറഞ്ഞു, കുഴപ്പമില്ല, RSS-കാരെക്കുറിച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, മറ്റേതൂടെ പറയണം അല്ലേ. RSS-കാരല്ലല്ലോ അയൻ കുർത്തി അവിടെ കൊണ്ടുപോയത്. ഇനി സമയപരിധി കൊണ്ട് ഞാൻ അവസാനത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തിയേക്കാം. ഇൻഫാക്റ്റ് ഞാൻ പറഞ്ഞത് എനിക്ക് ഈ പ്രസൻറ്റേഷൻ ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ സദസ്സിനനുസരിച്ച് സംസാരിക്കുക. ഈ അടുത്തറ ഒരു സന്യാസി അന്തരിക്കുണ്ടായി. അദ്ദേഹത്തിൻ്റെ ശവം അടക്കിയത് ഒരു കുഴി എടുത്തതിന് ശേഷം അദ്ദേഹത്തെ ഇരുത്തിയാണ് സംസ്കരിച്ചത്. അദ്ദേഹം ഇങ്ങനെ ഇരുന്നാണ് സംസ്കരിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർമ്മചക്രത്തിൽ നിന്ന് മുക്തനായ ആളാണ് സന്യാസി. അപ്പോൾ അദ്ദേഹത്തിന് നേരിട്ട് വിസയാണ്, പരമാത്മാവിനായിട്ട് ലയിക്കും. നമ്മളൊക്കെ ആണെങ്കിൽ എൻ്റെ കാര്യത്തിൽ ഞാൻ ചിട്ടി ചേർന്നിട്ടില്ല, ചിട്ടി ചേർന്ന കാര്യം പറയുകയാണെങ്കിൽ
നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ ഈ ജന്മത്തിൽ ചെയ്തതും കഴിഞ്ഞ ജന്മത്തിൽ അരിയേഴ്സും എല്ലാം കൂടെ വെച്ചുകൊണ്ട് അടുത്ത ജന്മം നിങ്ങൾ ഒരു മനുഷ്യനായിട്ടോ പട്ടിയായിട്ടോ ഒരു ബാക്ടീരിയ ആയിട്ടോ വൈറസായിട്ടോ ഒക്കെ ജനിക്കാം. പക്ഷേ സന്യാസി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ജീവിതത്തിൽ നിന്നെല്ലാം പുറത്ത് വന്ന ഈ ഉണ്ടോ അഗ്നിയാണ് അവർ. ആ കാവി എന്ന് പറഞ്ഞാൽ തീയാണ്, തീയിൽ എല്ലാം വികാരങ്ങളെല്ലാം ആത്മഭൂതി എല്ലാം നശിപ്പിച്ചിട്ട് നിൽക്കുന്ന ആളാണ്. എന്നാലൊരു സന്യാസി ചൂടായ രീതി കണ്ടു കഴിഞ്ഞാൽ അതാരും പറയത്തില്ല. അതുപോട്ടെ, എല്ലാ മോഹങ്ങളും എല്ലാം മാറ്റിയിട്ടാണ് ഈ സന്യാസിമാർ നിൽക്കുന്നത്. അപ്പോൾ അവർ മരിക്കുമ്പോൾ അവരുടെ ആത്മാവ് പിന്നെ നേരെ അങ്ങ് പോവുകയാണ്, പിന്നെ ജന്മമില്ല, പിന്നെ ഇങ്ങനെ കർമ്മചക്രത്തിലൂടെ കടന്ന് ഇങ്ങനെ ഇല്ല. ഈ പുനർജന്മയില്ല, പുനർജന്മം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം വല്ലതും അറിയാൻ പറ്റും. പുനർജന്മമൊന്നുമില്ല, അവിടെ ചെന്ന് ആ വൈഫൈയിൽ പോയി പറ്റി പിടിച്ചങ്ങ് നിൽക്കും പരബ്രഹ്മം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ നേരെ ഇങ്ങനെ കിടത്തി സംസ്കരിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആത്മാവിന് നേരെ പോകാൻ പറ്റില്ല, പൊസിഷൻ ശരിയല്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഇരുത്തി സംസ്കരിക്കുന്നത്. ഇതാരാണ് അദ്ദേഹം? അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ക്യാൻസർ ചികിത്സകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായം തന്നെ ധരിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞൊരു ഒരു വിവാദം നടക്കുന്നുണ്ട്. ക്യാൻസർ ആധുനിക വൈദ്യത്തെ അതിശക്തമായി അധിക്ഷേപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസംഗങ്ങളും. ഇപ്പോൾ ഇവിടെ നമ്മുടെ സ്വാഗത പ്രസംഗം പറയുന്നോണം വിഷമാണ്, എല്ലാത്തിലും വിഷമാണ് അദ്ദേഹം. മനുഷ്യർ തന്നെ വിഷമാണ്, പിന്നെ രണ്ടെന്ന് പറഞ്ഞാൽ കെമിക്കൽ, മൊത്തം കെമിക്കലാണ്. ചില ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, ഞാൻ ഐ റിക്വസ്റ്റ് യു ആൻഡ് ഐ റിയലി ഐ ഡു നോട്ട് റിക്വസ്റ്റ് ഐ കെഞ്ച് യു, ദാറ്റ്സ് റൈറ്റ് വേർഡ്. ഈ കീമോഫോബിയ, കെമിക്കൽ ഫോബിയ, എല്ലാം കെമിക്കലാണെന്നൊക്കെ പറയുന്ന വാചാടോപ സാഹിത്യം, അത് ശാസ്ത്രത്തിൻ്റെ വഴിയേ അല്ല. കെമിക്കൽ അല്ലാതെ എന്താണുള്ളത്? നിങ്ങളും കെമിക്കലാണ്, ഞാനും കെമിക്കലാണ്, അകത്തും കെമിക്കലാണ്, പുറത്തും കെമിക്കലാണ്. കെമിക്കൽ അല്ലാതെ എന്താ ഉള്ളത്? കീമോഫോബിയ എന്ന് പറയുന്ന ഒരു ഇദ്ദേഹത്തിൻ്റെ മോഹനൻ വൈദ്യൻ, പൊറോട്ടയ്ക്കെതിരെയുള്ള സമരം, അജിനോമോട്ടോയ്ക്കെതിരെയുള്ള സമരം. ഇത് ഞാൻ ഇന്നലെ ഒരു കടയിൽ ചെന്ന് പറഞ്ഞു, ഇവിടെ അജിനോമോട്ടോ വെച്ചുള്ള ആഹാര സാധനങ്ങൾ ഞങ്ങൾ പാചകം ചെയ്യുന്നതല്ല. ഓഹ്, അതൊരു ക്രെഡിറ്റാണ്. എന്താണ്, ഞാൻ എനിക്ക് സമയമില്ല, എന്നാലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അജിനോമോട്ടോ ഒരു വില്ലനാണ്. അജിനോമോട്ടോ ഞങ്ങൾ എടുക്കത്തില്ല, ഞങ്ങളെ വീട്ടിൽ കയറ്റത്ത് പോലും ഇല്ല. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, അജിനോമോട്ടോ ഇവിടെ പാചകം ചെയ്യാൻ ഉപയോഗിക്കത്തില്ലോ? ഇല്ല സാറ്, ഞങ്ങൾ അതങ്ങ് ഉപയോഗിക്കില്ല, ഭയങ്കര ഇത്. ഞാൻ പറയാം, എന്താ ഉപയോഗിക്കുന്നത്, എന്താ കുഴപ്പം? ആ നല്ലതായി, കുഴപ്പമില്ല. ഒരു ഒരു ധാരണയാണത്. ഇതിനെക്കുറിച്ചൊരു ചരിത്രമുണ്ട്, ഞാൻ വളരെ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അനുസരിച്ചുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കഴിക്കാവുന്ന കാര്യമാണ്, അതിനകത്തങ്ങ് യാതൊരു വിഷയമില്ല. ലോകത്തെല്ലാ നിരന്തരമായ പരീക്ഷണങ്ങളും പഠനങ്ങളും നടന്നിട്ട് ഇന്നേ വരെ അടിസ്ഥാനപരമായിട്ട് എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് ഒരിക്കലും തെളിയിക്കപ്പെടാത്ത ഒരു വസ്തുവാണ് ഈ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്ന സാധനം. അതുപോലെ ഈ കീമോഫോബിയാണ് ഇദ്ദേഹം ഇറക്കിവിടുന്നത്. ഇദ്ദേഹം ക്യാൻസറിനുള്ള ചികിത്സയ്ക്ക് മരുന്ന് കൊടുത്ത ആൾ അവസാനത്തെ 5 ദിവസം ഏത് ഹോസ്പിറ്റലിലാണ് കിടന്നേ, ഈ ആശുപത്രിയിലൊക്കെ പോകുന്നതിനൊക്കെ ഭയങ്കര എതിരാണ്. ഇതൊരു വലിയ മതാത്മ, അദ്ദേഹം കാവ്യ എടുത്തുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. അതേ വിശ്വാസികളാണ് അദ്ദേഹത്തിന് മുന്നിൽ പോകുന്നത്. എല്ലാം ചികിത്സയെല്ലാം മതാത്മകമാണ്. ലക്ഷ്മി തരുവും മുള്ളാത്തയും RCCയുടെ വരെ കോമ്പൗണ്ടിലായി കഴിഞ്ഞു. എന്താണ് ഈ ലക്ഷ്മി തരുവും മുള്ളാത്തയും ആണ് പറയുക, അത് എന്താ പറയുക, ഈ ഫ്രീ റാഡിക്കൽസിനെ തടയാനായിട്ട് ആൻറ്റി ഓക്സിഡൻസിന് സാധിക്കും. ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട് ലക്ഷ്മി തരുവിലും മുള്ളാത്തയിലും ഉണ്ട്. ഓ, ഒരാൾ ആ ശരി, ആ എന്നാൽ നമുക്ക് പറയാം, ലക്ഷ്മി തരുവും മുള്ളാത്ത അടിച്ചു. ജിഷ്ണു രാഘവൻ എന്ന് പറഞ്ഞൊരു സിനിമാ താരം, അദ്ദേഹം നിറകണ്ണുകളുമായിട്ട് പറഞ്ഞു, മേലിൽ ഈ പരിപാടിക്ക് പോലും ഞാൻ ഇതിന് പോയതാണ്, എൻ്റെ ഉള്ള ഇതോട് അടിച്ചു പോയി. ചിലരെ പണ്ട് കുറേ നാളത്ത് ഈ പ്രമേഹത്തിനായിട്ട് ഈ കയ്പ്പയ്ക്ക പാവയ്ക്ക അരച്ച് കലക്കി കുടിക്കുമായിരുന്നു. അത് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നിങ്ങളുടെ ഇത് ബ്ലഡ് ഷുഗർ ലോ ആവും. കാര്യം ഈ അസുഖം ഭേദമായാൽ മാത്രമല്ല ഒരുപാടങ്ങ് ഭേദമാവും. അതുപോലെ തന്നെ ഈ ഇരുമ്പ്, എന്താ പറയുക, ഇരുമ്പുലിക്കയോ ഇരുമ്പൻ പുളി എന്ന് പറഞ്ഞ സാധനം, അത് അടിക്കുന്നുണ്ട്. അതിപ്പോൾ ഒരാൾ മരിച്ചതേ ഉള്ളൂ, അവിടെ ഓക്സലേറ്റ് എല്ലാം കൂടെ ചെന്ന് കിഡ്നിയിൽ അടിഞ്ഞ് കയറി അവൻ മരിച്ചതേ ഉള്ളൂ. ഈ പ്രകൃതി ഒരു വാക്കിവിടെ ഉന്നയിച്ചേ ഉള്ളൂ, ഈ പ്രകൃതിപരമായതെല്ലാം ശുദ്ധവും കൃത്രിമം ആയ എല്ലാം കൃത്രിമം, അതൊരു മറ്റൊരു വാക്കാണ്. ഞാൻ അടുത്തിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ, എൻ്റെ കോളേജിൽ ഒരു ശാസ്ത്ര സെമിനാർ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ ഉച്ച കഴിഞ്ഞ് അവിടെ ഒരു പവലിയൻ സന്ദർശിച്ചു. അന്നേരം MSc കെമിസ്ട്രിയുടെ ഒരു കുട്ടി കയറി വന്നു, ആ സാർ ഇതിരിക്കും, ഇത് ഞങ്ങൾ ഒരു 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 മോഡലാണ്, ആ മോഡലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്നോ വെച്ചുള്ളതാണ് സാർ, ഇത് ഞങ്ങൾ ആർട്ടിഫിഷ്യൽ സ്നോയാണ് സാർ, ഇത് ഞങ്ങൾ ഇത് വെച്ചാണെന്നുണ്ട്. ഞാൻ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ സ്നോ? അല്ല സാർ, ആർട്ടിഫിഷ്യൽ സ്നോ എന്താണ്, നിങ്ങളൊരു സയൻസ് വിദ്യാർത്ഥിനിയല്ലേ, എന്താണ് ഈ ആർട്ടിഫിഷ്യൽ സ്നോ? സ്നോ എന്ന് പറഞ്ഞാൽ എന്താണ്, H2O ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലുള്ള അതിൻ്റെ ഘടന അല്ലെ, അതിൻ്റെ രൂപം. എന്താണ് ഈ ആർട്ടിഫിഷ്യൽ? ഓ ശരി സാർ, അത് ഞങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഒരാൾ ആർട്ടിഫിഷ്യൽ സ്നോ എന്ന് പറയുമ്പോൾ തന്നെ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് ഒരു ശാസ്ത്രബോധത്തിൻ്റെ നിരാകരണമാണ്. ഈ പ്രകൃതി എന്ന് പറയുന്നത് ഒരുപാട് ജീവജാലങ്ങളെ, കോടിക്കണക്കിന് ജീവജാലങ്ങളെ നീക്കം ചെയ്ത ഒരു സാധനമാണ് പ്രകൃതി.
കോടിക്കണക്കിന് സ്പീഷീസുകളെ നീക്കം ചെയ്ത ഒരു കാര്യമാണ് പ്രകൃതി. നിങ്ങൾ കാർസിനോജൻസ് എന്നൊക്കെ പറയുന്നു. ഈ കാർസിനോജൻസ് എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രകൃതിയിൽ തന്നെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കാർസിനോജൻസുകളുമായിട്ട് അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇവൻ സൂര്യപ്രകാശം തൊട്ട് നമ്മൾ പോകുന്നത്, നമ്മൾ അതിൻ്റെ അത്രയൊന്നും ഈ പ്രകൃതി ഉണ്ടാക്കിയ വിഷത്തിൻ്റെ അത്രയും പോലും വിഷം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന പോലും ശരിയല്ല, തനതായിട്ടുണ്ടാകുന്ന കാര്യം നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നല്ല, നമുക്ക് പുതുതായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യം നമുക്ക് ഉണ്ടാക്കാമെന്നല്ലാതെ നമ്മൾക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ കെമിസ്ട്രി. എല്ലാം ഉണ്ടാകണമെങ്കിൽ തനിയെ തന്നെയാണ് ഉണ്ടാകുന്നത്, നമുക്കത് വിറ്റ്നസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോൾ ഭൂമിയുടെയോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഉയർന്ന ഊഷ്മാവിലും ടെമ്പറേച്ചറിലും ആറ്റോമിക് അവസ്ഥകളിലൊക്കെ ഉണ്ടാകുന്ന സാധനങ്ങൾ നമുക്ക് കണ്ടെത്തി ഉണ്ടാക്കാം. അല്ല, നമുക്കായിട്ടൊരു ഉണ്ടാക്കലും നടക്കത്തില്ല, തനിയെ തന്നെ ഉണ്ടായേ പറ്റൂ. എല്ലാം തനിയെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ തനിയെ തന്നെ ഉണ്ടാവും, അല്ലാതെ ആര് വിചാരിച്ചാലും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഈ പ്രകൃതിയെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു മതാത്മകമായിട്ടുള്ള ഒരു സ്പിരിച്വലിസ്റ്റ് വാദം, ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രകൃതി വരത നല്ലതാണ്. ഓക്കെ, പ്രകൃതിക്ക് നമ്മളോട് ഒരുപാട് പറയാനും നമുക്കൊരുപാട് ഒത്തുപോകാനും ഉണ്ട് എന്നുള്ളത്. ഉദാഹരണം ക്ലൈമറ്റ് ചേഞ്ച്, അതിനകത്ത് നമ്മളുടെ അത് നിരാകരിക്കുന്ന ഒരു സമീപനമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡൻ്റും ഒക്കെ നടത്തുന്നത്. അതൊക്കെ യഥാർത്ഥത്തിൽ എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇങ്ങേയറ്റത്തോട്ട് വന്നിട്ട് ഈ കീമോഫോബിയ ഈ സമൂഹത്തിൽ ഇളക്കിവിടുന്നതിൽ പരിശുദ്ധ പോലുള്ള പ്രസ്ഥാനങ്ങൾ ദയവു ചെയ്ത് സഹായിക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാം. എന്താണ് രാസപദാർത്ഥം, എന്താണ് രാസപ്രവർത്തനം, എന്താണ് രോഗം, എന്താണ് ചികിത്സ? ഇവ ആൻറ്റി ഓക്സിഡൻസ് കൂടുതൽ കിട്ടുന്നു ലക്ഷ്മി തരുവിലും ഉള്ളാത്തെങ്കിലും ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്ന് പറഞ്ഞാൽ എയ്സ് എന്ന് പറഞ്ഞില്ല, വിറ്റാമിൻ എ സി ഇ, അല്ലാത്ത നമുക്ക് നൈസർഗികമായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ കിട്ടുന്നുണ്ട്, നമ്മുടെ ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്ന് അല്ലാതെ തന്നെ കിട്ടുന്നുണ്ട്. അത് കൂടിയാൽ എന്താണ് പ്രശ്നം? ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂടിക്കഴിഞ്ഞാൽ ഈ ഓക്സിഡേഷൻ പ്രോസസ്സ് വഴി തന്നെ അമിതമായി വീണ്ടും ഫ്രീ റാഡിക്കൽസുകൾ ഉണ്ടാവും. എല്ലാം കറക്റ്റ് ആൻഡ് ഒപ്റ്റിമം ലെവലിലേ നമുക്ക് ആൻറ്റി ഓക്സിഡൻസ് പാടുള്ളൂ. അത് കൂടുതലായാലും അതിനേക്കാൾ പ്രശ്നമാണ്. ചുമ്മാ അതിങ്ങനെ ലക്ഷ്മി തരുവും ഉള്ള, പിന്നെ ലക്ഷ്മി തരുവും ഉള്ളാത്തയും ഞാനൊരു ഉദാഹരണമായിട്ട് പറയണം, അതിൻ്റെ വേര് അല്ല എൻ്റെ ഇല, ഈ വേരിലും ഇലയിലും എന്താണോ ഉള്ളത്, നമ്മുടെ രോഗത്തിനെ പ്രതിരോധിക്കാൻ എന്താണോ ഉള്ളത്, അതാണ് നമ്മൾ നിശ്ചിതമായിട്ടുള്ള അളവിൽ കഴിക്കേണ്ടത്. അല്ലാതെ ഈ വേര് പഠി പുതാനായിട്ട് ലുക്കേമിയയ്ക്ക് നമ്മൾക്ക് ഈ ചവന്നാറി പൂവിലെ ഒരു ആൽക്കലോയിഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആരെങ്കിലും ചവന്നാറി പൂവിയുടെ ഇല പറിച്ച് തിന്നിയോ കാവറിച്ച് തിന്നിയോ അതെടുത്ത് പിഴിഞ്ഞു കുടിക്കുകയോ ചെയ്യാറുണ്ടോ? എന്താണ് ചികിത്സ? കുത്തിവെക്കേണ്ട കാര്യമുണ്ട്. കുത്തിവെക്കേണ്ട കാര്യം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഉദാഹരണമായിട്ട് നിങ്ങൾ ഗ്ലൂക്കോസ് കുത്തിവെക്കും, കഞ്ഞിവെള്ളം കുത്തിവെക്കാൻ പറ്റുമോ? കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ പോളിമറാണ്. ഗ്ലൂക്കോസ് ആകുമ്പോൾ ആ പ്രശ്നമില്ല. പോളിമർ നേരെ, ഇപ്പോൾ ഹാർമോണും എൻസൈമും ഒക്കെ ഉണ്ടെങ്കിലും പോളിമർ നേരെ രക്തത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ കുത്തിവെക്കേണ്ടതുണ്ട്, കഴിക്കേണ്ടതുണ്ട്. പിന്നെ ഡോസ് വളരെ പ്രധാനമാണ്. പച്ചവെള്ളം കുടിച്ചാൽ മരിച്ചു പോവില്ലേ? വെള്ളം കുടിക്കാനുള്ള എല്ലാ മത്സരത്തിലും മിക്കവാറും ആളുകൾ മോഹലസ്യപ്പെടുകയും മരിക്കുകയാണ് ചെയ്യുന്നത്. ഒരൊറ്റ ഇരുപ്പിന് 6 ലിറ്റർ വെള്ളത്തിൽ കൂടുതലൊക്കെ കുടിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഡോസ്. ഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീതൽ ഡോസ് 50 LD 50 എന്ന് പറയുന്നതുകൊണ്ട്, അതായത് ഏതൊരു വസ്തുവും 100 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 50 പേരും മടിയാവുന്ന ഡോസ് ഏതോ അതാണ് LD 50. വെള്ളത്തിൻ്റെ LD 50 എന്ന് പറയുന്നത് 6 ലിറ്ററാണ്. ഓക്സിജൻ ഏറ്റവും വലിയ വിഷവാതകമാണ്. ഓക്സിജൻ, ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, നമ്മുടെ മരണത്തിന് കാരണമായിട്ട് കഴിയുന്ന 2 കാര്യങ്ങൾ, ഒന്ന് ടെലിമീറുകളുടെ അതിൻ്റെ അറ്റത്തിൻ്റെ തേയ്മാനം സംഭവിക്കുന്നതും, 2 ഓക്സിജനാണ്. സെക്കൻഡ് തിയറി ഓക്സിജൻ തിയറിയാണ്. ഓക്സിജൻ 20% ഓക്സിജനാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ താങ്കൾ ചിരിച്ചു, ഞാൻ ഒറ്റ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് അവസാനിക്കാം, ലാസ്റ്റ് ഉദാഹരണം. 1963 ആദ്യത്തെ അപ്പോളോ 3 ബഹിരാകാശ സഞ്ചാരികൾ അവരതിനകത്ത് ഇരിക്കുകയാണ്. അവരെ ലോഞ്ച് ചെയ്യാൻ പോവാണ്, അടിയിൽ തീ കൊളുത്തുക, ജസ്റ്റ് സാറ്റേൺ റോക്കറ്റ്, ഭയാനകമായ റോക്കറ്റ്. അവർക്ക് എന്താ സംഭവിച്ചത്? പറന്നു പൊങ്ങിയില്ല. പറന്നു പൊങ്ങുന്നതിന് മുന്നേ പൊട്ടിത്തെറിച്ചു, 3 പേരും ചാരമായിപ്പോയി. 2500 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് അപ്പോളോ 1 അകന്നിന്ന് ഉരുകിയത്. ഭയങ്കര ദുരിതമാണ്. പക്ഷേ ആദ്യത്തെ യാത്ര തന്നെ അമേരിക്കയുടെ മുഴുവൻ ഡീ സ്പിരിറ്റ് ആക്കി കളഞ്ഞു. എന്താണ് അവിടെ സംഭവിച്ചത്? ഐ വിൽ കം ടു ഓക്സിജൻ. ഓക്സിജൻ സാധാരണ അതിൽ അന്തരീക്ഷ വായുവിൽ എൻ്റെ 20.921% ആണ്. നമ്മൾ ആ ഓക്സിജനാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓക്സിജൻ എടുത്തുള്ള ഒരു ശീലമാണ് നമ്മുടെ ശ്വാസകോശത്തിനും നമ്മുടെ രക്തത്തിനും എല്ലാം ഉള്ളത്. അതൊരു 30-40% കുഴപ്പമില്ല. സം പ്യുവർ ഓക്സിജൻ നിങ്ങളൊരു 2 ദിവസം അടുപ്പിച്ച്, പലരും ഈ ഓക്സിജൻ പാർലറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒരു പരിധിവരെ കുഴപ്പമില്ല. നിങ്ങൾ 2 ദിവസം അടുപ്പിച്ച് പ്യുവർ ഓക്സിജൻ, അതായത് 100%, 20%ത്തിന് പകരം 30-40 എല്ലാം കഴിഞ്ഞ് 100% ഓക്സിജൻ 2 ദിവസം ശ്വസിക്കാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചക്ക പോലെ ആവും നിങ്ങളുടെ ലങ്സ്. ഓക്സിജൻ കുറഞ്ഞാലും ലങ്സ് വലുതാവും, കൂടിയാലും ലങ്സ് വലുതാവും, ബ്ലാഡർ വലുതാവും, ബലൂൺ ചെയ്യും. ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, സാധാരണ ബഹിരാകാശത്ത് പോകുന്നവർക്ക് അവിടെ ഗ്രാവിറ്റി അറിയാമല്ലോ എന്നൊക്കെ. അപ്പം സാധാരണ പ്യുവർ ഓക്സിജനുമായിട്ടാണ് അവർ പോകുന്നത്. അവിടെ പ്യുവർ ഓക്സിജൻ ശരിക്കും അതിൻ്റെ 1/3 മാത്രമേ
ശരിക്കും അവർക്ക് യഥാർത്ഥത്തിൽ അവർ ശ്വസിക്കുന്നുണ്ടാവുള്ളൂ. നമ്മുടെ ഇവിടുത്തെ നിന്ന് വ്യത്യസ്തമായി 33%, അതൊരു നോർമൽ റേറ്റ്. പക്ഷേ അത് പ്യുവർ ഓക്സിജൻ നമുക്ക് ഇവിടെ ശ്വസിക്കാൻ പറ്റില്ല. ഓക്സിജൻ എന്ന് പറഞ്ഞാൽ കത്താൻ സഹായിക്കുന്ന മൂലകമാണ്. നമുക്കറിയാം, ഇപ്പോൾ ഉള്ള ഒരു 20% നിന്ന് ഒരു 30%, 35% ഓക്സിജൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ പച്ച കാടുകളിൽ നിന്ന് കത്തുമായിരുന്നെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. 15% താഴെ പോയിരുന്നെങ്കിൽ നമ്മളൊക്കെ ശ്വാസത്തിന് വേണ്ടി ബുദ്ധിമുട്ടുമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ 21% റെഗുലൈസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അപ്പോളോയുടെ ഇന്നർ ക്യാപ്സ്യൂളിലേക്ക് വന്നുകൊണ്ടിരുന്ന ഈ ഓക്സിജൻ സപ്ലൈ എന്ന് പറഞ്ഞാൽ പ്യുവർ ഓക്സിജൻ ആയിരുന്നു. ആ പ്യുവർ ഓക്സിജൻ വന്നിച്ചാൽ അവർ പെട്ടെന്ന് പൊങ്ങിപ്പോകില്ല, 8 മിനിറ്റിനുള്ളിൽ സ്പേസിൽ ചെല്ലും. അപ്പോൾ പിന്നെ പ്യുവർ ഓക്സിജൻ അവർക്ക് എടുക്കാം, 8 മിനിറ്റ് കേസല്ല ഉള്ളൂ, അത് കുഴപ്പമില്ല. അപ്പോൾ ചെറിയൊരു ഇലക്ട്രിക് വയർ സർക്യൂട്ടിൽ ചെറിയൊരു സ്പാർക്ക് വന്നു, 100% ഓക്സിജൻ കത്തിപ്പൊളിച്ചു. യഥാർത്ഥ ഓക്സിജൻ ആയിരുന്നുവെങ്കിൽ, നമ്മുടെ അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ ആണെങ്കിൽ, ഈ സ്പാർക്കൊന്നും വലിയൊരു സ്ഫോടനത്തിൽ എത്തുമായിരുന്നില്ല. അത് കത്താൻ സഹായിക്കുന്ന ഓക്സിജൻ നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന ഓക്സിഡേഷൻ പ്രോസസ്സിലുണ്ടാക്കാവുന്ന ടോക്സിക് എഫക്റ്റിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്സിജൻ പോലും കൃത്യമായ അളവിലേ നമുക്ക് പറ്റൂ, അതിനപ്പുറം പോയി കഴിഞ്ഞാൽ അതും നിങ്ങൾ ഈ പറയുന്ന സോ കോൾഡ് വിഷമാണ്. വെള്ളവും ആ ഡോസ് മേക്സ് ദ പോയിസൺ. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ വിഷമാണ്. എപ്പോഴും വിഷം നിർണ്ണയിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഡോസാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് സമയം വൈകിപ്പോയി. എന്നിരുന്നാലും വളരെ അറ്റൻറ്റീവായിട്ടുള്ള ഓഡിയൻസ്, കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടത് എടുക്കുക, അല്ലാത്ത തള്ളുക. നിങ്ങൾ എന്നേക്കാളെല്ലാം വിവരമുള്ള ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. താങ്ക് യു ഫോർ ലിസണിങ്. മാത്രമല്ല, ഇന്നത്തെ പരിഷത്തിൻ്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.